ஹலோ சாக்கோச்சனா இல்ல வக்கச்சனா வக்கச்சன் ச்சே ஐயோ அல்ல டெலிபோன் உள்ளே இருந்து ஒரு சப்தம் உவ எல்லாம் ரெடி ஆகும் ഞാൻ റെഡി ആക്കും ഉവ കനത്ത രക്ഷാ നടപടികൾക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല ഓ ഓ ഓ ഓ ശരി ഡോ 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 മന്ത്രി തോമാച്ച ഇപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ മുറിയൊക്കെ തുറച്ച് വൃത്തിയാക്കിയിടോ ആ എവിടെയാടോ ആ കോമരം എണ്ണച്ചായം പടം വരെ ഇപ്പോ എവിടെ ദേ എവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട് കുറേ ദിവസമായല്ലോ ഇയാൾ വരയ്ക്കാൻ തുടങ്ങിയിട്ട് അല്ലാശനെ ഇത് എന്നാ ഇടപാടാ ആഴ്ച ഒന്നായല്ലോ ഇതും തീർത്ത് തന്നൂടെ മന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ട് പടം കാണാൻ നാളെ കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാനുള്ളതാ ആശനെ ഒന്ന് തീർത്ത് തരൂ തീരുമ്പോ തീരും എന്നോട് ചോദിച്ചിട്ടല്ലോ ഡേറ്റ് ഫിക്സ് ചെയ്തത് പാതി ചെയ്യുന്ന പണിയില്ല പെർഫെക്റ്റ് ആയിട്ടേ തരൂ ചത്തവന്റെ പടത്തിന് എന്തോ ഒന്ന് പെർഫെക്ഷൻ ഇടോ എങ്ങനെയെങ്കിലും തീർത്തുതാ എന്താടോ ആപ്പീസി വരുമ്പോഴൊക്കെ ഒരു മാല നമസ്കാരം സാർ നമസ്കാരം ആ പടം വരപ്പെന്തായി ഓ അവനൊരു കള്ള വടുവൻ ആർട്ടിസ്റ്റ് ആണെന്റെ തോമാച്ച ഞാൻ അന്നേരമേ പറഞ്ഞതാ നമ്മുടെ പാർട്ടിയുടെ ബാനർ എഴുതുന്ന പിള്ളേരെങ്കിലും പോരായിരുന്നു അബദ്ധം പറയാതെടോ അയാൾ അക്കാദമി അവാർഡ് വാങ്ങിച്ച ചിത്രകാരനാണ് താൻ അയാളെ ചെന്ന് ശല്യം ചെയ്യാതിരുന്നാ മതി അയാൾ തീർത്തോളും ആ അനാച്ഛാദനത്തിന്റെ പ്രോഗ്രാം ഒക്കെ കറക്റ്റായി ചാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ ഒരു സംശയം അതുള്ളതാണല്ലോ അല്ല പാല ഉദ്ഘാടനത്തിന് പോയ പോലെ ചളമാവോ ഏറ് കൊള്ളേണ്ടി വരുമോ ഞാൻ ഇതെന്നാ വർത്തമാനമാ തോമാച്ച അന്ന് അങ്ങനെ പറ്റിപ്പോയി സർക്കാരിന്റെ ഉദ്ഘാടനം നമ്മുടെ പാർട്ടിയുടെ കസ്റ്റഡിയിൽ ഒതുങ്ങോ തൊഴുത്തിക്കുത്തല്ലയോ തൊഴുത്തിക്കുത്ത് കൂടെ ഭരിക്കുന്ന എംബോക്കികളുടെ കക്ഷികൾ അവിടെ വന്ന് കൂവി വിളിച്ചാൽ നിയന്ത്രിക്കാനാവോ ഇനിയിപ്പോ ഏറ് കൊള്ളാനാണ് വിധിയെങ്കിൽ ഞാൻ വിചാരിച്ചാ മാറ്റാൻ പറ്റുമോ ഇല്ലയോ അല്ല തോമാച്ച ഒരു പേരിനെങ്കിലും മാത്തുകുടിച്ചാന്റെ കുടുംബക്കാരെ ഒന്ന് വിളിക്കണ്ടായോ ഒരു ചടങ്ങിന് തള്ളേ മക്കളും ഒന്നും വരൂലായിരിക്കാം മകനൊരുത്തനല്ലേ ബേബി അവനെയെങ്കിലും എല്ലാം അറിയാം ഒന്നും അറിയാൻ മേലാന്ന് പറഞ്ഞ പോലാണല്ലോ വിളിക്കാൻ ആര് പോവും അല്ല തോമാച്ച ചാക്കോച്ചൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഒന്നാമത് അവരുടെ നാട് നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവിന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുമ്പോ അങ്ങേരുടെ വീട്ടുകാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞ് നാറ്റിക്കും വിളിച്ചാ ചിലപ്പോ അന്നെന്നും വരും അന്നില്ല എന്നും വരും ഇനി വിളിക്കാതെങ്ങാനും വലിഞ്ഞേറി വരുമോന്നാ എന്റെ പേടി ചെറുക്കനിപ്പോ ഷാപ്പിലും ബാറിലും ഒക്കെ ആ താമസം മുടിഞ്ഞ് നാരാണക്കല്ല് പിഴുതു മാത്തക്കുട്ടിച്ചായന്റെ മോനല്ലേ നല്ല കൂർമ്മ ബുദ്ധിയായിരിക്കും എത്ര വെള്ളമടിച്ചാലും നല്ല വെളിവ് കാണും ചെറുക്കൻ വന്നാ ചിലപ്പോ പബ്ലിക് അറ്റൻഷൻ അവന്റെ പുറത്തായിരിക്കും പ്രത്യേകിച്ച് പത്രക്കാരുടെ നമ്മളെ ഒരു തൊഴിൽ ഒഴിക്കാൻ നോക്കിയിരിക്കുകയല്ലേ അവന്മാര് ഒരർത്ഥത്തിൽ ആലോചിച്ച അവനെ വിളിക്കുന്നതാ നല്ലത് എല്ലാരും കൂടെ അവനെ ഒതുക്കിയേക്കണം എന്താടേ ഒരു ആലുവാമണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാത്ത അല്ലെ ബേബിച്ച മുതലാളി ഇതിപ്പോ എത്രയായി മുതലാളി ആ മുതലാളി എങ്ങ് മുതലാളി ഒരു ഡബിൾ ലാർജ് ഒഴിക്കും മുതലാളിക്ക് കുഞ്ഞുകുട്ടി പരാധീനക്കാരനെ മുതലാളി എന്റെ പണി കളയിക്കരുത് ഇപ്പൊ തന്നെ 10,000 രൂപയുടെ ബില്ല് ബാക്കിയാണ് ഒരു തുള്ളി തരരുന്ന സെക്രട്ടറി പറഞ്ഞത് ഇനി തന്നാൽ എന്റെ പേരിൽ പറ്റെഴുതും അത് വേണ്ട അത്താഴപ്പട്ടണിക്കാരന്റെ പോക്കറ്റിൽ കയറ്റുള്ള ശീലം അറക്കത്തറ വാട്ടിൽ ആർക്കും ഇല്ല എനിക്കും ഇല്ല പക്ഷെ ആ പറഞ്ഞ സെക്രട്ടറി ഞാൻ വെറുതെ വിടുകയല്ല എവിടാ സെക്രട്ടറി സെക്രട്ടറി പക്ഷെ ഇന്നത്തെ എന്റെ കോട്ട തന്നില്ല ഒരു ഡബിൾ ലാർജ് ഇതിന്ന് എടുത്തോട്ടെ ബേബി ചായ റമ്മല്ല കഴിക്കാറുള്ളത് ഇത് ബ്രാൻഡി ആണല്ലോ തെണ്ടിക്ക് എന്ത് ബ്രാൻഡടാ അന്നമ്മച്ചേടത്തേ നേരെ ഒരുപാട് വൈകി ഇനി ഇപ്പൊ ബേബി വന്ന ഇക്കാര്യം പറയുന്ന അത്ര പന്തിയല്ല അല്ലയോ കൊച്ച ശരിയാ നമുക്ക് പോവാം അന്നമ്മച്ചേടത്ത് കാര്യം പറഞ്ഞാ മതി ബേബിക്കിനി വരാൻ പറ്റിയില്ലാന്നിരിക്കട്ടെ അന്നമ്മച്ചേടത്തിയും കുഞ്ഞുങ്ങളും തീർച്ചയായും വരണം നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും പ്രത്യേകിച്ച് പാർട്ടിക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങനെയാകട്ടെ സാർ സാർ
എല്ലാം ചാക്കോച്ചൻ പറയും. ഞാൻ ചുമ്മാ വെറുതെ ചാക്കോച്ച ദേ ബേബിച്ചും വിളിക്കുന്നു. എല്ലാം അമ്മച്ചി പറയും. നിക്കടാ എന്നെ കാണാൻ വന്നിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് പോവാ. കാര്യം പറ ചാക്കോച്ചൻ പറയും. പക്കച്ചൻ പറയും. ചാക്കോച്ചൻ പറയും. പക്കച്ചൻ പറയും. ചാക്കോച്ചൻ പറയും. പക്കച്ചൻ പറയും. പക്കച്ച നിങ്ങൾ പോ. എന്നെ കാണാൻ വരുന്നവരോട് പോവാൻ പറയാ. അമ്മച്ചി ആരാ? പക്കച്ച വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ. ഞങ്ങൾ പോയി വെച്ച് നാളെ ഒന്നുകൂടെ വരാം. ഇപ്പൊ പറഞ്ഞ എന്നാ കുഴപ്പം? കാര്യം പറ നാളെ അപ്പന്റെ ഒന്നാം ചരമ വാർഷികമാണ്. അതിന് ആരാടാ നിന്റെ അപ്പന്റെ? കള്ള തിരുമാലി അപ്പഴേ പറഞ്ഞതാ ഈ കുരിശിന്റെ അടുത്ത് വരണ്ടാന്ന്. വണ്ടി വിടുവോ? പുതപ്പിനകത്ത് കുന്തിരിക്കുന്ന ആർക്കെങ്കിലും അറിയോ? ഇതുപോലെ പല മാന്യന്മാരും എന്നെ കാണാൻ വീട്ടിൽ വരും. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് അമ്മച്ചി എന്നെ അവമാനിക്കരുത് പറഞ്ഞേ. മാനിക്കേണ്ട ഒരാള്. അച്ഛൻ ഇരുന്ന് വല്ലത് കഴിക്കേ. അതിന് എന്നാ ഉണ്ടടി ഇവിടെ? രണ്ടാം പോയടത്തൊന്നും കിട്ടിയില്ലയോ അത്താഴം? അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പോടെ അവിടുന്ന്. നാളെ അപ്പച്ചന്റെ ആണ്ടാ. അങ്ങാരുടെ പടം അനാച്ഛാദനം ചെയ്യാൻ പോവാ ടൗൺ ഹാളില്. അതിന് വിളിക്കാൻ വന്നതാ അവര്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കൊങ്ങാക്കി പിടിച്ചത്. എന്റെ കർത്താവേ, ഈ പെങ്കൊച്ചിനെ ആരുടെയെങ്കിലും കൈ പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ കാലിന് വല്ല വിഷവും കൊടുത്ത് കൊന്നേച്ച് ഞാനും അങ്ങ് ചത്തേനെ. വിഷം ആരെങ്കിലും തന്നാ കഴിക്കാം. തന്നെ കഴിക്കാനുള്ള ചങ്കൂറ്റമില്ല. അതുകൊണ്ടാ തരുന്നെ തന്നേര്. ഞാൻ കഴിക്കാം. അമ്മച്ചി കൂടെ കഴിക്കണമെന്നില്ല. നാളെ ഞാൻ വെളുപ്പിനെ വിളിക്കും. എന്തിനാ? അപ്പച്ചന്റെ ആണ്ടല്ലേ. പള്ളി കുർബാനയുണ്ട്. ചേച്ചിയും വരും. അച്ഛായും വരാ. എനിക്കാരും പേടിയൊന്നുമില്ല. പള്ളിയിലും വീട്ടിലും പത്താള് പോകുന്നിടത്ത് വരാൻ ഞാനെന്തിനാടി പേടിക്കുന്നത്? എനിക്കാരും പേടിയൊന്നുമില്ല. ഞാനെന്താ വരാൻ കട്ടോ അതോ മോട്ടിച്ചോ? എന്റെ അപ്പന്റെ ആണ്ടിന് പള്ളിയിൽ പോയാൽ എനിക്കാരും ലൈസൻസ് ഒന്നും വേണ്ടടി. എന്റെ അപ്പനാ. എന്റെ അപ്പ മരിച്ച പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്റെ അപ്പന് വേണ്ടി പള്ളിയിൽ പോവാൻ. എന്റെ അപ്പനുള്ള കാലത്ത് ഇവനൊക്കെ എന്റെ മുമ്പിൽ കൈയും കെട്ടി വന്നിട്ടുള്ളൂ. അതറിയോ നിനക്ക്? അച്ഛൻ്റെ കിടക്ക്. ഞാൻ പറയും, ഇനിയും പറയും, എല്ലാരോടും പറയും. വാ അച്ഛായ. ഒന്ന് വേഗമാകട്ടെ എന്റെ നാണി. പള്ളിയിൽ പോയച്ചും വരുമ്പോഴേക്കും എല്ലാം തയ്യാറാവണം. ഇതിന് തേങ്ങ അരച്ചില്ലേ? ഞാൻ അരയ്ക്കാൻ പോവുക. ഒരു പത്തൊന്നൂറ് ആളുണ്ടാവോ നാണി ഉച്ചയ്ക്ക്? എന്തോ അമ്മച്ചി എന്നോടൊന്നും പറഞ്ഞില്ല. ഉച്ചക്കിപ്പോ എത്ര പേർക്ക് കരുതണം? ഒരമ്പത്. അത്രയ്ക്കൊന്നും കാണില്ല നാണി. ലീലാമ്മയും കെട്ടിയവനും വരും. പിന്നെ ഇടവകയെന്ന് പഴയ ആൾക്കാർ വന്നെങ്കിലായി. പാർട്ടിക്കാരിപ്പോഴിങ്ങോട്ടൊന്നും. ചിലപ്പോ കൂപ്പിയിൽ നിന്ന് പണിയന്മാർ കുറെ പേര് വരും. വന്ന് അവർക്ക് എന്തെങ്കിലും കൊടുത്തയക്കണം. ഈ പെണ്ണി ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? കുഞ്ഞുമോളെ. എന്നാ മച്ചി? നീ ഇത് എന്നാ കുളിയാ കുളിക്കുന്നേ? ബേബിക്ക് കാപ്പിയോട്. നീ അവനോടൊന്ന് പറ എന്നാത്തിനാ ഈ പൊരുന്നിരിക്കുന്നേ? ആരെ പേടിച്ചിട്ടാ? ഇന്നെങ്കിലും പുറത്തിറങ്ങി പള്ളി വരെ ഒന്ന് വരാൻ പറ. അപ്പന്റെ ആണ്ടല്ലേ. ഞാൻ പറഞ്ഞു നോക്കാം. അച്ചായ, അച്ചായ, ദാ കാപ്പി കഴിക്കേ. അവിടെ വെച്ചേക്ക്. ഇതെന്നാ ഇരിപ്പാ? കുളിക്കുന്നില്ലേ? കുളിക്കാം. പള്ളി വരുന്നില്ലേ? നിങ്ങൾ വയ്ക്കും, ഞാൻ പറയാം. ഇന്നെങ്കിലും പള്ളി വരെ ഒന്ന് വന്നൂടെ. അപ്പന്റെ ആത്മാവിനെങ്കിലും സമാധാനം ഉണ്ടാവട്ടെ. എടി കുഞ്ഞുമോളെ, അവൻ വരുന്നെങ്കിൽ വരട്ടെടി. നീ വാ. അമ്മച്ചി പറയുന്ന ഒന്നും നോക്കണ്ട. ആൾക്കാരെന്ത് പറയും അച്ചായ? പോരാഞ്ഞ് ചേച്ചിയും ചേട്ടനും പിള്ളേരും പള്ളിയിലോട്ട് വരും. ഇന്നെങ്കിലും അവരോട് ഉച്ചയ്ക്ക് കൊണ്ടിട്ട് പോവാൻ പറ. അവൾക്ക് അവളുടെ വീട്ടിൽ വന്ന് ഊണ് കഴിക്കുകയോ താമസിക്കുകയോ ചെയ്യണമെങ്കിൽ ഞാൻ പറയണോ? നിങ്ങൾ പറഞ്ഞാലും പോരെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അന്ന് വഴക്കിട്ട് പോയത് പിന്നെ. കുഞ്ഞുമോളെ, നീ അമ്മച്ചെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിക്കാതെ. കുഞ്ഞുമോളെ, എനിക്ക് വയ്യ ആളുകൾ കൂടുന്നിടത്തൊക്കെ വരാൻ. പേടിയല്ല, നാണം എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ.
തന്തേക്കുലി എന്നാണല്ലോ അമ്മച്ചു പോലും വിളിക്കുന്നത്. എനിക്ക് വയ്യ, ഇത്തിരി കഴിച്ചോണ്ടാണ് എവിടെ വേണേലും വരാം. അത് ഏതായാലും ഈ രാവിലെ വേണ്ട. അതുകൊണ്ടാ പറഞ്ഞത്. നീ പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഞങ്ങള് കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. അച്ഛനോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്, അങ്ങോട്ട് പറയേ. എന്താ ജെയിംസ് കുട്ടി? അത് പിന്നെ അല്ലെങ്കിൽ വേണ്ട. വീട്ടിലാവുമ്പോ ചെലപ്പോ അതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങള് മേടയിലേക്ക് വരാം, അച്ഛന്റെ മുറിയിലേക്ക്. അമ്മച്ചിയും കുഞ്ഞുമോളും വീട്ടിലിറങ്ങിയിട്ട് വണ്ടി വിട്ടാ മതി, ഞങ്ങൾ അല്പം സംസാരിച്ചിട്ട് വരാം. കുട്ടികളും പോയിക്കോളൂ. വാ മക്കളെ. അച്ഛോ, ഞാൻ സ്റ്റഡി ക്ലാസ് എടുത്തുനിന്ന് അച്ഛനെ പഠിപ്പിച്ചറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പുതിയ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ പ്രകാരം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുല്യ അവകാശമാണെന്നാണല്ലോ വെപ്പ്. എത്ര വർഷമായി അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട്. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അത് അറിയാഞ്ഞിട്ടല്ല, അപ്പനുള്ള കാലത്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ലായിരുന്നു. എത്ര ലക്ഷക്കണക്കിന് സ്വത്ത് അന്യാധീനപ്പെട്ടു പോയത്, അതിന്റെ മൂന്നിലൊന്നെന്ന് പറയുമ്പോ ഇങ്ങനൊന്നും ചിലപ്പോ പറയത്തില്ലായിരിക്കും. പക്ഷെ നാത്തൂമാരും അമ്മായിയമ്മയും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ചവിട്ടും കുത്തും കൊള്ളിവാക്കും അനുഭവിക്കുന്നത് ഞാനാ. മാത്തുക്കുട്ടി മരിച്ചിട്ട് ഇപ്പോ ഒരു വർഷമായി. അതേ പിന്നെ സ്വത്തുക്കളും തോട്ടവും കൂപ്പും എല്ലാം അന്യാധീനപ്പെട്ടു പോയി. അതൊന്നും എന്റെ കുറ്റം കൊണ്ടല്ലോ. ബേബിയുടെ കുറ്റം കൊണ്ടും അല്ലല്ലോ. കുറെയൊക്കെ പാർട്ടിക്ക് വേണ്ടി മാത്തുക്കുട്ടി തന്നെ നശിപ്പിച്ചു. ഇനിയിപ്പോ ദൈവഹിതമാണെന്ന് കരുതുക, അതേ നിവൃത്തിയുള്ളൂ. അച്ഛോ, ഇതൊക്കെ വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കൊള്ളാം. ദാണ്ടെ, അച്ഛനൊന്ന് വന്ന് നോക്ക് തിരുവനന്തപുരത്ത്. ഞങ്ങൾ തറയും കെട്ടിയിരിക്കുക. ഈ ഒന്നര ചക്രത്തിന്റെ ശമ്പളം കൊണ്ട് എന്നൊരു വീടാകാൻ അച്ഛോ ഞങ്ങൾക്ക്? എനിക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല. ആകെ ഉള്ളതൊരു വീടാ. ഇളയ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ലീലാമ്മ പറയുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഗവൺമെന്റ് സെക്രട്ടറി അല്ലേ ജെയിംസ് കുട്ടി? അച്ഛോ, എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരുന്നെങ്കിൽ ഒരു മാസത്തെ തേങ്ങ വീഴുന്ന കാശുണ്ടോ ഇവരുടെ ശമ്പളം? അനുഭവിക്കാൻ വിധി വേണം. എനിക്ക് മാത്രമല്ല, ഞാൻ ഏതായാലും ബേബിയോട് പറയാം. പക്ഷേ എന്നാ പറയുന്നേ? അവനെ വിളിച്ചില്ലടി. എല്ലാരും പോയി, ഇനി വെളിച്ചത്തോട്ട് വരാമെന്ന് പറ. അച്ചായ, അച്ചായ, നൂറ് മുട്ടം ജോലി തിരക്കിനിടയ്ക്കാ വന്നത്. പടി ചവിട്ടരുതെന്ന് വിചാരിച്ചതാ. ഞങ്ങളിപ്പം വൈകിട്ട് അങ്ങ് പോവും. ഞാൻ ബേബിയുടെ പറഞ്ഞത്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? വൈകിട്ട് പോവെന്ന് പറഞ്ഞ പോണ്ടെന്ന് ഞാൻ പറയണോ? അതല്ല, പോണേന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം വേണം. അച്ഛൻ നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. ഊണ് കഴിഞ്ഞ് പള്ളി വരെ ഒന്ന് ചെന്നാ വണ്ടി കൊണ്ട് ഡ്രൈവറുണ്ട്. അച്ഛൻ എന്നാ ഇപ്പൊ ഇവനെ കാണുന്നേ? അപ്പച്ചന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാമെന്നാണെന്നാണോ അമ്മച്ചി വിചാരിച്ചത്? ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശം അച്ഛനെ പഠിപ്പിച്ചു കാണും. എന്നെ പഠിപ്പിക്കാൻ അപ്പനുള്ള കാലത്ത് അന്യാധീനപ്പെട്ടു പോയ നമ്മളെ സ്വത്തുക്കളും തോട്ടങ്ങളും ഒക്കെ ഞാൻ തച്ചോളി ഓതെന്നെ പോലെ പടവെട്ടി പിടിച്ച് അത് കറക്റ്റ് മൂന്നായി വീതിച്ച് അതിലൊരു വീതം ഇപ്പൊ കാറിനടിക്കിലോ ലോറിയിലോ കൊടുത്തു വിടണം. അതിനച്ഛന്റെ വക ഉപദേശം. അതല്ല ബേബി, ഇവിടുത്തെ അവസ്ഥ അറിയാത്തതുകൊണ്ടല്ല, കാശിനോടുള്ള ആർത്തി കൊണ്ടുമല്ല. ഓ അറിയാവേ, ഈ നിയമം പാർലമെന്റിൽ പാസ്സാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അപ്പനുള്ള കാലത്ത് എല്ലാവർക്കും തുല്യ വീതമാണെന്ന് ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു.
അന്നത്തെ നിലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വീതം കിട്ടുമെന്ന് വിചാരിച്ചല്ലേ എന്റെ പൊന്നളിയ അളിയനും അളിയന്റെ അപ്പനും കൂടെ ഈ കല്യാണത്തിന് ഇടം പോലെ നോക്കാതെ യേസ് മൂളിയത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടാമംഗിയായിട്ട് നിന്നു പോകുമായിരുന്നു. റൂൾസും വകുപ്പും നോക്കിയിട്ടല്ലേ അളിയോ എത്ര തവണ പറഞ്ഞു നിവൃത്തികേടുണ്ടാ. ഈ വീട് വിതിരിക്കുന്ന 10 ഏക്കർ സ്ഥലവും ഇതിന്റെ പുറത്ത് തന്നെ 6-7 ലക്ഷം രൂപ കടവെടുത്തിരിക്കുക. അതും കോടതിയിൽ നിന്നുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. എന്താണ് അവന്മാർ ഇത് വന്ന് എടുത്തോണ്ട് പോവാത്തതെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ വീഴുന്ന തേങ്ങി റബ്ബറും കൊണ്ട് കടം വീട്ടാൻ തന്നെ അച്ചായൻ പാടുപെടുവാ. ആരാടി പാടുപെടുന്നത്? പലിശയെങ്കിലും അടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ കള്ള് ഷാപ്പിലും ചാരായ ഷാപ്പിലും കൊണ്ടുപോയി കൊടുക്കല്ലേ അവൻ. എന്റെ മക്കളും കൂടെ അനുഭവിക്കേണ്ടതാ ഷാപ്പി കൊണ്ട് മുടിപ്പിക്കുന്നത്. ചേച്ചി നീ പോടി ഓടുന്നു. എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഈ വീട് സ്ഥലവും വിൽക്കാൻ. ഇത് വിറ്റ് മൂന്നിലൊരു ഭാഗം എടുത്ത് ഇവളെ കെട്ടിക്ക്. നീ ഒരു വീതം എടുക്ക്. കടവും ബാധ്യതയുള്ള വീടല്ലേ ലീലാമ്മേ. ഇതിപ്പോ വാങ്ങാൻ ആരെങ്കിലും വരുവോ? കടവും ബാധ്യതയും ഒന്നും എനിക്കറിയണ്ട. അത് തീർക്കാൻ ഇവൻ ഷാപ്പിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അമ്മച്ചി അതിനെന്താ ഉത്തരം പറയാത്തേ? മുതുപാതിൽ അവരെ കള്ളും കുടിച്ച് ഒരു കൊല്ലായിട്ട് വീട്ടിനകത്ത് പൊരുന്നിരിക്കുകയല്ലേ അവൻ. ഇവനെന്താ വിദ്യാഭ്യാസം ഇല്ലേ? ഒരു ജോലിക്കെങ്കിലും ശ്രമിച്ചൂടെ? ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? ലീലാമ്മേ ബേബി കഴിച്ചിട്ട് പോകാൻ ഈ ചേച്ചി വന്നായിതാ. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ ഒരു ടെലിഫോൺ കോൾ മതി. എന്ത് സമാധാനം ഉണ്ടായിരുന്നു ഈ വീട്ടില് കുറഞ്ഞ വർഷം പകലുള്ള നേരത്തെങ്കിലും. അതേടി ഞാൻ വന്നതാ കുറ്റം. എടി ലീലാമ്മേ എന്തോ നാടിയത്. ഒന്ന് മതിയാക്ക മനുഷ്യ. എന്നെ പിള്ളേരെ ലീലാമ്മേ നീ എന്നായി കാണിക്കുന്നെ? മതിയമ്മച്ചി മതി, സമാധാനായി. ആളാം വട്ടം 100 വട്ടം എഴുത്തും 25 ഫോണും വന്നിട്ടാ ഞാൻ വന്നത്. എനിക്ക് ഇത് തന്നെ കിട്ടണം. വെള്ളിയമ്മച്ചി പോട്ടെ. അതിന് മനസ്സിലായില്ലേ? കഴിക്കുന്നു വരിക കൂപ്പിന്ന്. തങ്ക കൊച്ചുകൂപ്പ്, ഇത് കൊച്ചുകൂപ്പിന്റെ മോളാ മല്ലി. തൊഴേട്ടി വണക്കം. എന്താണാവോ? കൊച്ചമ്പ്രാൻ വിളിച്ചേ. കൊച്ചമ്പ്രാനല്ല, കൊച്ചു മാടമ്പി. മോളിലുണ്ട്. കാണിക്കായിട്ട് ചാരായ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊട്, സമാധാനമാവട്ടെ. അല്ല വല്യമ്മന്റെ ആണ്ടടിയന്തരായിട്ട് ഇവിടെ ചാവടിയന്തര സദ്യ ഒന്നും ഇല്ല. തറവാട് കുത്തുവാള എടുത്തിരിക്കുക. വണ്ടിയെടു. മൺമറഞ്ഞ എന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജോൺ മാത്യുവിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇന്ത്യയിൽ ആകമാനമുള്ള കർഷക സമൂഹത്തിനു വേണ്ടി കേന്ദ്രത്തിലും കേരളത്തിലും ഒരുമിച്ച് പോരാടി ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീ ജോൺ മാത്യു എന്നത് നാട്ടുകാരായ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഒരു ജീപ്പ് അപകടത്തിൽ അകാല ചരമം പ്രാപിച്ച അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷിക ദിനമായ ഇന്ന് ശ്രീ ജോൺ മാത്യുവിന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇനിയും പല മാന്യ വ്യക്തികളും ഇവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായി നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. അടുത്തതായി പാർട്ടിയുടെ സപ്തനാഡിയും ഉപദേശകനുമായ ശ്രീമാൻ ടി സി ചാക്കോച്ചൻ. മാന്യ മഹാജനങ്ങളെ, നാം ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നാമെല്ലാം ദുഃഖിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ, പരേതനായ ജോൺ മാത്യുവിന്റെ ഒരേ ഒരു മകനാണ് ഞാൻ. ഞാനിപ്പം മദ്യപിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം.
ശ്രീമാൻ മന്ത്രി അദ്ദേഹം അത് നമ്മുടെ തോമാച്ച് പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു അല്പം കഴിച്ചിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് സഭാംബന്മാരെ ദേവിച്ച നമുക്ക് അടുത്ത ചരമദിനത്തിന് സംഭവം ഇത് എന്റെ നാടാണ് എന്റെ നാട്ടുകാരാണ് അവർക്ക് അറിയാമല്ലോ ഓക്കേ ഓക്കേ ഞാൻ തുറന്നു പറയാം നമ്മുടെ നാട്ടിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ നിലനിൽപ്പിനെ ഉയർത്തി കാണിക്കാൻ ഒരു ശവം വേണം രക്തസാക്ഷി എന്നാണ് അതിന്റെ ഓമന പേര് വിപ്ലവ പാർട്ടിയാണേലും അഴകുഴമ്പം പാർട്ടിയാണേലും ഇത് അത്യാവശ്യമാണ് രക്തസാക്ഷി ഞാൻ ഇതൊക്കെ തുറന്നു പറയുന്നത് ചെയ്തിരിക്കുന്ന മഴപണ്ഡിതന്മാരും പൗരപ്രമാണികളും ശ്രമിക്കുക ഇവിടെ എന്ത് സംഭവിച്ചു പാർട്ടിയുടെ സ്ഥാപക നേതാവ് തന്നെ രക്തസാക്ഷിയായി ഇനി ഗുളെന്തോ വേണം മന്ത്രി തോമാച്ചനടക്കമുള്ള ആളുകൾ അത് പറയാൻ വിട്ടുപോയി ഇനി പാർട്ടിക്ക് എട്ട് പത്ത് കൊല്ലത്തേക്ക് രക്തസാക്ഷിയുടെ ആവശ്യം വരികയല്ല ഭരിച്ച് തയർക്കാച്ചാനെ പക്ഷെ നഷ്ടം എനിക്ക എന്റെ കുടുംബത്തിനാ കേരളത്തിൽ നിന്ന് കാർഷിക വിളകളാണ് രക്തസാക്ഷിയുടെ മകളെ കഞ്ചി കുടിക്കുന്നു എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്നെ നന്ദിയുണ്ട് കേട്ടോ വരട്ടെ ചാക്കോച്ചൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഒരു പ്രകടനം നടത്താനൊന്നും ഉദ്ദേശിച്ചതല്ല അങ്ങനെ പറ്റിപ്പോയി ഇപ്പൊ വിഷമമുണ്ട് ഉഷയത് വിറ്റ്നസ് ചെയ്യേണ്ടി വന്നില്ല ഇന്നലത്തേത് ഒരു പ്രത്യേക സംഭവമല്ലോ പലപ്പോഴും കാണാറുള്ളതല്ലേ വീട്ടിന് പുറത്തിറങ്ങി നാട്ടുകാരെ ഫേസ് ചെയ്യണമെങ്കിൽ രണ്ട് പെഗ് അല്ലെങ്കിൽ മൂന്ന് അല്ലാതെ വയ്യ എന്താണ് ഇതിന്റെ അർത്ഥം ആ പഴയ ബേബിച്ചനാണോ ഇത് പഴയ ബേബിച്ചനല്ലാന്ന് ഉഷയ്ക്ക് മനസ്സിലായില്ലേ പഴയതൊന്നും ഞാൻ ഓർക്കുന്നില്ല ഓർക്കാതിരിക്കാൻ വേണ്ടിയാ ഓർക്കാൻ തുടങ്ങുമ്പോ മറക്കാൻ തോന്നും മറക്കാൻ വേണ്ടി കുടിക്കും അപ്പൊ കൂടുതൽ ഓർക്കും പിന്നെയും കുടി ബേബിച്ചിനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് എന്റെ തൂലികയ്ക്കൊരു ലക്ഷ്യമുണ്ടായത് മനുഷ്യനെ സ്നേഹിക്കണം പ്രകൃതിയെ സ്നേഹിക്കണം കാവ്യാത്മകതയോടൊപ്പം എന്തെങ്കിലും ഒരു ആദർശം കൂടി ഉണ്ടാവണം ഇതൊക്കെ ഞാൻ പഠിച്ചു ബേബിച്ചിനിൽ നിന്ന് ഇന്നിപ്പൊ നിരൂപകരൊക്കെ എന്നോട് ചോദിക്കുകയാണ് ഉഷയുടെ ഭാവനയുടെ കൂം പടഞ്ഞു എന്ന് അടഞ്ഞു എനിക്ക് പ്രചോദനം തന്ന സ്രോതസ്സിന്റെ കൂം പടഞ്ഞു പോയി അടഞ്ഞതല്ല സ്വയം അടച്ചതാണ് എന്തിനാ വേവിച്ച ഇങ്ങനെ ജീവിതം തുലയ്ക്കുന്നേ വേണ്ട പക്ഷേ അതെല്ലാം മറന്നു ഐ എം അൺഫിറ്റ് ഒന്നുമില്ലാത്തവനാ ഞാൻ ഐ എം അൺഫിറ്റ് ഫോർ യു പക്ഷേ ഒന്നിവിടെ വാ കള്ളും കുടിച്ച് അടിപിടി ഉണ്ടാക്കി തെണ്ടി നടക്കുന്നതിനൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി തറവാടിന് മാനക്കേട് വരുത്തി വെക്കണോ ഒന്ന് പതുക്കെ ബേബിച്ചൻ എന്ത് മനസ്സ് വിഷമിച്ചാ വന്നെന്നറിയാമോ അവൻ കേൾക്കാൻ അടി പറയുന്നത് അവന്റെ ജാതി എന്താ മതം എന്താ അതൊന്നും നോക്കാതെ ഈ ജാതി മതവും ഒന്നും ബേബിച്ചന്റെ അപ്പച്ചനുണ്ടായിരുന്ന കാലത്ത് പറഞ്ഞിരുന്നില്ലല്ലോ ഞങ്ങളുടെ കല്യാണത്തിന് അവരെ സമ്മതിച്ചല്ലേ അന്ന് ജാതി മതം എതിർത്താലും ജീവിക്കാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നു ഒരു മന്ത്രിയുടെ മോനായിരുന്നു ഇപ്പോഴാണോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നല്ലൊരു തറവാട്ടിൽ നിനക്കൊരു വിവാഹാലോചന വന്നിരിക്കാണ് ചീത്തപ്പേരുണ്ടാക്കിയ തട്ടിക്കളയരുത് എനിക്കൊരു ആലോചനയും വേണ്ട എന്റെ ഈശ്വര ഈ പെണ്ണിന് എന്ത് പറ്റി ഒന്നും പറ്റിയിട്ടില്ല നീ വളർത്തിയതിന്റെ കുഴപ്പാ എനിക്കാ ഇപ്പൊ കുറ്റം
ആദി പ്രകൃതി ഒരുക്കിയ നർത്തനവേദിതാ വനവീതിതാ ആദി പ്രകൃതി ഒരുക്കിയ നർത്തനവേദിതാ വനവീതിതാ അപാരതേ നിന്നേർക്കൊഴുകും ഈ മഹാപ്രവാഹിനിയിൽ ആദിമ പ്രാത സന്ധ്യയൊഴുക്കിയ കേളി നൗകകൾ ഞങ്ങൾ അതിന്റെ ലാസ്യം ഞങ്ങൾ അതിന്റെ താളം ഞങ്ങൾ പ്രകൃതി ഒരുക്കിയ നർത്തനവേദിതാ വനവേദിതാ നിഷാദനൊടുവിൽ മാമുനിയായി മാനിഷാദ പാടിയതെവിടെ നിഷാദനൊടുവിൽ മാമുനിയായി മാനിഷാദ പാടിയതെവിടെ ൃതിയൊരുക്കിയ നർത്തനവേദിതാ വനവീതിതാ ഒഴുകും പുഴയും കാറ്റും കിളിയും ഓരോ മൻകരിയും ഈ മനുഷ്യരും ഒന്നായി ചേർന്നൊരു ജീവനഗാനമിതാ മോഹന താളലയങ്ങളിണങ്ങിയ ജീവനഗാനമിതാ കാട് മരങ്ങൾ പക്ഷിമൃഗാദികൾ കൊച്ചു കൊച്ചു കാട്ടാറുകൾ ചോലകൾ വെള്ളച്ചാട്ടങ്ങൾ ഈ സുന്ദരമായ കാട് നിങ്ങളുടെ മലദൈവങ്ങളുടെ കൂടെ ഭൂമിയല്ലേ? അതായത് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗമാണ്. കാടും മരങ്ങളും ഇല്ലാതായാൽ ഈ കാട്ടാറുകൾ നിലയ്ക്കും കിളികളുടെ ശബ്ദം പിന്നെ കേൾക്കില്ല. ഇവിടെ ആകെ വരണ്ടുണങ്ങി മരുഭൂമി പോലെയാവും. പിന്നെ ആഹാരം തേടി നിങ്ങൾക്ക് കാടും കുടിലും വിട്ട് അലയേണ്ടി വരും. എന്തു പറയുന്നു തങ്ക? കാടും കുടിലും വിട്ട് അലയേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, ദേവയ്യൻ എന്ന കാട്ടുകള്ളൻ ഈ സുന്ദരമായ കാട് കൊള്ളയടിച്ച് നശിപ്പിക്കുക, അനധികൃതമായി ചന്ദനവും കാട്ടുമരങ്ങളും വെട്ടിമുറിച്ച് കടത്തുക. നിങ്ങളുടെ കൂടെയുള്ളവരിൽ ചിലര് അവനെ സഹായിക്കുന്നുണ്ട് ഇല്ലേ? എടാ വെള്ള, നീയും കറുപ്പനും കോരനും പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ മിണ്ടായടാ. ഈ പോണത് ഞാൻ കണ്ടിക്കണേ, അതൊക്കെ ഒരു റാക്ക് വാങ്ങി തന്നില്ലേ? അതെന്തോ ആവട്ടെ, ഒരു കുപ്പി നാടൻ റാക്കിനോ ഒരു നുള്ള കഞ്ചാവിനോ വേണ്ടി ഈ പ്രകൃതിയെ മരങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ ആ കാട്ടുകളനെ കൂട്ടു നിൽക്കരുത്. നിങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഉണ്ട്, ഞങ്ങളുണ്ട്, ഞങ്ങളുടെ സംഘടനയുണ്ട്. ഇനി ദേവയ്യനോ അവന്റെ ആളുകളോ വിളിച്ചാൽ നിങ്ങൾ പോവരുത്.
മാത്രമല്ല ഈ കാട് നശിപ്പിക്കുന്നത് കണ്ടാൽ സംഘം ചേർന്ന് നിങ്ങൾ അവരെ തടയണം എന്ന് പറയുന്നു ഞങ്ങൾ മുതലാളി പറയുമ്പോൾ ചെയ്യും അങ്ങോട്ട് പറയണ്ട ചെറുകുത്തി മലയിലും മരമിട്ട് നടക്കുന്നു. കാട്ടിലെ മരം വെട്ടരുതെന്ന് കയ്യാളന്മാരോട് പറഞ്ഞതിനാ ഓലു കോമനെ വെട്ടി മലത്തിയത്. കാട്ടിലെ തടി വെട്ടണ്ടെന്ന് പറഞ്ഞ കൊച്ചുമുതലാടിക്കും ഗതി ഇതാന്ന് പറയാൻ പറഞ്ഞ് ദേവയ്യൻ വേട്ടയ്ക്ക് ഇറങ്ങിയായിരിക്കും അല്ലേ? ക്ഷമിക്കണം, നിങ്ങൾക്ക് ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. എനിക്കോ? എന്തിന്? ഞാൻ എന്ത് ചെയ്തു? അനധികൃതമായ സംഘം ചേരൽ, നിരശ കുച്ചികളായ ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് നിയമം കയ്യിലെടുത്ത് സായുധ സമരത്തിൽ ഒരുങ്ങുന്നതിന്. ഓഹോ, ഈ കാട് മുടിക്കുന്ന ഒരു ജനശത്രുവിനെ നേരിടാൻ പോവുകയാണ് ഞാൻ. എന്നെ പിടിക്കാൻ കാണിക്കുന്ന സാമർഥ്യം നിങ്ങൾ ദേവയ്യനടുത്ത് കാണിച്ചിരുന്നെങ്കിൽ എനിക്കിത് വേണ്ടിവരില്ലായിരുന്നു. കാട്ടിലെ മരം മുറിക്കരുതെന്ന് പറഞ്ഞതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊല ചെയ്ത് ദേവയ്യൻ അറിയോ? അതെല്ലാം അന്വേഷിക്കാൻ ഞങ്ങളുണ്ട്. ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ആരാ വിളിച്ചു പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്യാൻ? ഈ ജനമുന്നേറ്റത്തെ തടയാൻ ഏത് രാഷ്ട്രീയക്കാരനാ പറഞ്ഞത്? വനംവകുപ്പ് മന്ത്രി മിസ്റ്റർ ജോൺ മാത്യു, യു ആർ ഫാദർ. ബേബിജോ, അപ്പന് വിഷമം കാണും ഇങ്ങനെയൊക്കെ സംഭവിച്ചു തരും. ബഹളമൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ അകത്തോണ്ടാക്കണോ? വേണ്ട, നിങ്ങൾ വിളിക്കണം. ചോദ്യം വേണ്ട, അമ്മ ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. ഉത്തരം ഞാൻ പറഞ്ഞില്ല. പറയാം, തനിക്കും അറിയേണ്ട അത് തന്നെ ആയിരിക്കുമല്ലോ. ആറ്റുനോറ്റുണ്ടായ ഒരു മകൻ,
എനിക്ക് ശേഷം സൽപ്പേര് നിലനിർത്തേണ്ടവൻ. അവനൊരു കാട്ടുകള്ളന്റെ പിച്ചാത്തിപ്പിടിക്കോ വെടിയുണ്ടൊക്കെ ഇരയാകുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് തന്നെ കാര്യം. ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ ഒരു അപ്പനെന്ന നിലയ്ക്ക് മന്ത്രി എന്ന നിലയ്ക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അന്നത് തടഞ്ഞില്ല? വനസമ്പത്ത് കൊള്ളയടിക്കുന്ന വളരെ ഈസി ആയിട്ട് പിടിക്കാവുന്ന ഒരു ക്രിമിനലിനെ മീഡിയയിലൂടെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് പിടിക്കാതെ വെച്ചു. അവനിപ്പോഴും കാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നു. ആരെങ്കിലും പിടിക്കാൻ ശ്രമിച്ചാൽ അവരെ തടയുന്നു. അപ്പച്ചൻ എന്താണിത് ലാഭം? ഓൾമോസ്റ്റ് അവനെ പിടിക്കാനുള്ള എല്ലാ നെറ്റ്വർക്കും ഞങ്ങൾ ചെയ്തു വെച്ചതായിരുന്നു. അവനെതിരെ ഞങ്ങളുടെ പക്കൽ കുറെ തെളിവുകളും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വന്ന് ഇത്തരത്തിലൊരു ഡ്രാമ നടത്തിയതിന്റെ ഉദ്ദേശം? അവൻ മാത്രമല്ല, അതുപോലെ ക്രിമിനൽസ് ഈ രാജ്യത്ത് ധാരാളം ഉണ്ട്. അവരെ പിടിക്കാൻ ഫോഴ്സും ഉണ്ട്. ആ ഫോഴ്സിന് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇതിന് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നു. പക്ഷേ അതിന് എട്ടും പൊട്ടും തിരിയാത്ത പബ്ലിക്കിനെ, അത് ആദിവാസികളെ ഇളക്കിവിട്ട് അറേഞ്ച് ക്രൈം മാതിരി ജാഥ നയിക്കുന്ന എനിക്കിഷ്ടമല്ല. നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മകൻ നിയമം കൈയെടുക്കാന്ന് പറഞ്ഞ അസംബ്ലി മാത്രമല്ല എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ പോലും എനിക്ക് ഉത്തരവില്ല. അവരും ഓ മനസാക്ഷി, അതുള്ള അപൂർവം ചിലരിൽ ഒരാളായിട്ടാണ് എന്റെ അപ്പച്ചനെ ഞാൻ കണക്കാക്കിയിരുന്നത്. ഇന്ന് ആ സംഭവം നടക്കുന്നത് വരെ സ്വന്തം മകനോട് എന്തിനാ കള്ളം പറയുന്നത്? ഒറ്റുകാരനല്ല, രാഷ്ട്രീയ വൈരികളുടെ ചാരനുമല്ല ഞാൻ. പറഞ്ഞില്ലേ സ്വന്തം മകനെന്ന്? അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ദേവയ്യനുമായിട്ട് അപ്പച്ചൻ എന്താണ് ബന്ധം? എന്തോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഈ കളി കളിക്കേല, എനിക്ക് ഉറപ്പാ. എന്റെ വാക്ക് വിശ്വസിച്ചിറങ്ങിയ വൃദ്ധന്മാരുണ്ട്, കവികളുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ജോലി തന്നെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ മുമ്പ് ഞാൻ തീരെ ചെറുതായിപ്പോയില്ലേ അപ്പച്ച? കള്ളന്റെ മകനായിപ്പോയില്ലേ? ഐ ഫീൽ അഷെയിംഡ് ഓഫ് യു. അടിക്ക് ബലം പോരാ, നൊന്തില്ല അപ്പച്ച. ഉള്ളിൽ കുറ്റബോധമുള്ളവർക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും? ആ കൈ വിറയ്ക്കുന്നുണ്ട്. ആളുള്ള പാർട്ടിയിലുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിട്ട് കുറച്ചാളായി. തടി വിൽക്കാനുള്ള കോൺട്രാക്ട് പാർട്ടിക്കുള്ളിലുള്ളവർക്കുണ്ട്, കൂപ്പ്, തടിമില്ല. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ എനിക്കത് പങ്കില്ല. നീ പറഞ്ഞ ദേവയനുമായി എനിക്ക് ബന്ധവുമില്ല. ഞാൻ എന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കല്ല. ഏതാനും ചില വൻകിട തോട്ട ഉടമകളെ ഒഴിവാക്കിയാൽ സാധാരണക്കാരായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സമുദായമാണ് നമ്മുടെ. ആ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ മേലാളാണ് ഞാൻ. അത് നീ മനസ്സിലാക്കണം. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെയോ ട്രേഡ് യൂണിയൻ്റെയോ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെയോ പിൻബല ഈ പാർട്ടിക്കില്ല. സമുദായം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോളേജുകളും ആശുപത്രികളും ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനൊരു പാർട്ടി ആവശ്യമാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് കണക്കില്ലാതെ പണം വേണം. അതിനുവേണ്ടി പാർട്ടിയിലുള്ള ചിലർ വനം കൊള്ളയടിക്കുന്നുണ്ടാവാം. കള്ളന്മാർക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. കക്ക കക്ക മുടിയും മുടിയെ മുടിയെ കാക്കും. ലക്ഷം കിട്ടുമ്പോൾ കോടിയുടെ ആവശ്യം വരും. പിന്നെ അതിനുവേണ്ടിയുള്ള ഓട്ടവാ. ശരിയാണ്, ഇതെവിടെ എങ്ങനെ നിർത്തണമെന്ന് ഞാൻ ആലോചിക്കുകയല്ല. ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഒരു സമുദായത്തിന്റെ ഭാരം മുഴുവൻ അപ്പച്ചൻ തോളിലേറ്റുന്നതിന് മറ്റു സമുദായ അധ്യക്ഷന്മാരില്ലേ, പാർട്ടി പ്രവർത്തകരില്ലേ, അപ്പച്ചൻ മാത്രം എന്തിന്? പാർട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഇവിടെ വേറെ ആരുണ്ട്? ആകെ ഉള്ളത് ഒരു തോമാച്ചനാണ്. ദേവയ്യൻ അപ്പച്ചൻ അറിയോ, കഞ്ചാവും ചരസും ഉൾപ്പെടെ മാരകമായ മയക്കുമരുന്നുകളുടെ കേന്ദ്രമാണ് അവന്റെ സങ്കേതം. അവന്റെ വലം കൈ ആരാണെന്ന് അപ്പച്ചൻ അറിയോ? അപ്പച്ചൻ ഊട്ടി വളർത്തുന്ന ഈ തോമാച്ചൻ. എന്റെ ഈ തെളിവുണ്ട്. ഇത്രയ്ക്ക് കൊള്ളരുതാത്തവരാണ് തോമാച്ചൻ എന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ. ഒരിക്കൽ ഇതൊക്കെ പുറത്തു വരും, അന്ന് നാടാൻ അപ്പച്ചൻ മാത്രമേ ഉണ്ടാവൂ. പാർട്ടി പ്രവർത്തകരും ഉണ്ടാവില്ല, സമുദായ അധ്യക്ഷന്മാരും ഉണ്ടാവില്ല, അപ്പച്ചൻ മാത്രം. ഇത്രയേറെ അഴുക്ക് ചാലിലൂടെ സഞ്ചരിച്ചുണ്ടാക്കുന്ന പണം എന്റെ പാർട്ടിക്ക് വേണ്ട. ഞാനിത് തടയും. നീ നേരത്തെ പറഞ്ഞല്ലോ ഐ ഫീൽ അഷെയിംഡ് എന്ന്. എനിക്ക് ഇപ്പോൾ തോന്നുടാ നിന്നെപ്പോലുള്ള ഒരു മകന്റെ മുഖത്ത് നോക്കുമ്പോ. എപ്പോഴും എപ്പോഴും എന്നതാ പാപ്പച്ചായത്?
ഒരു വിവരം പോലും അറിയിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ജെത്തി എന്നൊക്കെ എങ്ങോട്ട് പോകും? എന്താണോ ഈ തറവാട്ടിൽ ഒരു ജപ്തി നടക്കുന്നു പറഞ്ഞാൽ കെട്ടിക്കാൻ പ്രാവയ ഒരു പെങ്കൊച്ചുള്ള വീടാ. തവണയായിട്ട് പണമടയ്ക്കാൻ കുറച്ചുകൂടെ സാവകാശം വേണോന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി നിങ്ങൾ പറയുന്ന അവധിയിൽ എനിക്ക് വിശ്വാസമില്ല. മാത്തുകുട്ടിച്ചാനെ ഓർത്തെങ്കിലും അത് ഓർത്താണോ ചോ ഇത്രയും ക്ഷമിച്ചത്? ഇനിയും ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഇത് എന്റെ കാശു മാറ്റാനോ? വെട്ടുപലിശക്ക് ആൾക്കാരുടെ വാങ്ങിച്ച കാശാ, അത് തിരിച്ചു കൊടുക്കണ്ടായോ? അച്ഛൻ ഇനി ഒന്നും പറയണ്ട. ഡോ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തെടു. വരട്ടെ, എനിക്ക് വേണ്ടി ഒരവധി കൂടി കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയൂ ബേബി. ഒരു മാസത്തെ അവധി കൂടി തരണം, ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എവിടുന്നാണ് അന്നമ്മച്ചേടത്തി? നടക്കാത്ത കാര്യം പറഞ്ഞ് ഇനി എന്നെ വരയ്ക്കണോ? അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അച്ഛനേറ്റോ? ഞാനല്ലേ പറയുന്നേ ഒരു മാസം, അതിനുള്ള ഒരു സമാധാനം ഉണ്ടാക്കാം. ആ അച്ഛൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയുമ്പോ അതനുസരിച്ചില്ല എന്ന് വേണ്ട. ഈ അവധി കൂടി കഴിഞ്ഞ നിയമം നിയമം പോലെ നടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വരണട. എന്റെ കർത്താവെ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. അമ്മച്ചി ഇത് എന്നാകണ്ടാ ഒരു മാസത്തെ അവധി പറഞ്ഞത്? നീ പോയി ആ മന്ത്രി തോമാച്ചനെ ഒന്ന് കാണണം. അങ്ങാരി ഈ നിലയിലെത്താൻ കാരണം നിന്റെ അപ്പൻ കൂടിയല്ലേ. ഈ കാര്യം പറഞ്ഞാൽ സഹായിക്കാതിരിക്കില്ല. റോഡിൽ ഇറങ്ങി തെണ്ടണ്ടി വന്നാലും തോമാച്ചനെ കാണാൻ ഞാൻ പോവുകയല്ല. നിനക്ക് കഴിയില്ലെങ്കിൽ ഞാൻ പോയി കണ്ടോളാം. മാമോളെ അന്നാമ്മ പോണ്ട. ബേബി, അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന കാര്യമാണെങ്കിലും അമ്മച്ചിയെയും പെങ്ങളെയും ഓർത്ത് ബേബി പോയി അദ്ദേഹത്തെ കാണണം. അതേ ഇപ്പോ ഒരു മാർഗമുള്ളൂ. അവനാളൊരു നിഷേധിയാണച്ചോ. അതെ, മാത്തുകുട്ടിച്ചാന്റെ മോനായതുകൊണ്ട് ആ ക്ഷമിച്ചത്. എന്റെ സ്വഭാവം അച്ഛൻ അറിയാമല്ലോ. ആ ഏതായാലും അച്ഛൻ വിളിച്ച് പറഞ്ഞതല്ലേ, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം. ശരി ശരി. വന്നിട്ടുണ്ട് കാണാൻ. ആര്? ആ തോരപ്പൻ. തോരപ്പൻ നമ്മുടെ ബേബി. ആ വിളിക്ക് വിളിക്ക്, ഒരു ഡോസ് കൊടുക്കാൻ പറ്റിയ സന്ദർഭം. വിളിക്ക്. വിളിക്കുന്നു. എന്താ? ഗുഡ് മോർണിംഗ് സാർ. ആ പാപ്പച്ചൻ വിവരങ്ങളെല്ലാം അച്ഛൻ വിളിച്ച് പറഞ്ഞു. ഇത് എന്റെ വകുപ്പല്ലല്ലോ. താനൊരു കാര്യം ചെയ്യ്, ആ ഫൈനാൻസ് മിനിസ്റ്റർ ഒന്ന് പോയി കാണു. ഈ ബ്ലേഡ് കമ്പനിയും പ്രൈവറ്റ് ബാങ്കും ബിസിനസ്സും ഒക്കെ അയാളുടെ കയ്യിലാണ്, നമ്മുടെ കക്ഷിയുടെ അല്ല. പിന്നെ മാത്തുകുട്ടിച്ചായന്റെ മോനോട് അവർക്കും ഒരു നന്ദി വേണമല്ലോ, അല്ലേ രാഘോജ? അതെ അതെ. അല്ല, ഇവിടുന്നൊരു കത്ത് കൊടുക്കോ, ഫോണിലൊന്ന് വിളിച്ചു പറയോ ചെയ്താലോ. ഏ, കത്തും ഫോണും ഒക്കെ ഇപ്പൊ റെക്കോർഡാ, നാളെ അതും തൂക്കി പിടിച്ചോണ്ട് അസംബ്ലി വരും. നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഒരു വഴി നോക്കി നടക്കുക അവന്മാര്. ഉത്ത അളിയൻ IAS നല്ല സ്ഥിതിയിലാണല്ലോ, പറഞ്ഞാ സഹായിക്കത്തില്ലയോ? സെക്രട്ടേറിയറ്റിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ അവൻ വിചാരിച്ചാ നടക്കത്തില്ലേ? അതെങ്ങനെ കയ്യിലിരിപ്പ് എന്നായിരിക്കണ്ടേ? ചാരായ ഷാപ്പിലല്ലയോ സ്ഥിരതാമസം? കോടതി വിധിയായിട്ട് രണ്ടു മൂന്ന് മാസമായിരുന്നല്ലേ പറഞ്ഞത്. ഈ വീട് വിട്ടിട്ട് ഇവര് ചെറിയൊരു വീട്ടിലേക്ക് മാറട്ടെ, അല്ലേ ആഘോജ? അതാണ് ബുദ്ധി. പിന്നെ ബേബിക്കെതിരെ വിവരവും വിദ്യാഭ്യാസവും കൂടുതലുള്ള കൂട്ടത്തിലാണല്ലോ. ഒരു പണി വേണമെങ്കിൽ ഞങ്ങൾ വിചാരിച്ച സംഘടിപ്പിക്കാം. ബേബി എന്ത് പറയുന്നു? അത് ചാക്കോച്ച, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പച്ചൻ ഒരു ബന്ധുവിന്റെ മകളുടെ കല്യാണത്തിന് പെരുമ്പഴ പള്ളിയിൽ പോയിരുന്നു. അപ്പൊ അവിടുത്തെ കപ്പിയാര അപ്പച്ചനോട് കരഞ്ഞു പറഞ്ഞു അയാളുടെ മകൻ തേരാപ്പാര നടക്കാണ് ഒരു ജോലി കൊടുക്കണമെന്ന്. അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ട അപ്പച്ചൻ ആ ചെറുക്കനെ എഞ്ഞു വിളിച്ചോണ്ട് പോന്നു, ജോലിയും കൊടുത്തു, പാർട്ടിയിൽ ഒരു സ്ഥാനവും കൊടുത്തു. ഇപ്പോ അപ്പച്ചൻ ഇരുന്ന കസേരയിലാ അയാളിരിക്കുന്നെ. എന്തൊക്കെയായാലും ചാക്കോച്ച, എനിക്ക് സന്തോഷമായി. അപ്പച്ചൻ അയാളെ ഇത്രേ ഉയർത്താൻ കഴിഞ്ഞല്ലോ. ചാക്കോച്ച പോട്ടെ, വരട്ടോ. ചാക്കോച്ചു, ആരായി പറഞ്ഞ കപ്പിയാരുടെ മകൻ? നിന്റെ തന്ത. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ നാണുകൂപ്പം പോകുന്ന പ്രശ്നമില്ല. തന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കണ്ടിട്ട് പോകുന്നുള്ളൂ, അത്യാവശ്യ കാര്യമുണ്ട്. പോടോ, ഇപ്പൊ കാണാൻ ഒക്കത്തില്ല. നാണുകൂപ്പം വിളിച്ചിട്ട് പോയി പറയണോ? ഏത് മൂപ്പം വിളിച്ചാലും ഇപ്പൊ കാണാൻ ഒക്കില്ല. എടാ തോമാച്ച, ഇറങ്ങി വാടാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. കള്ളൻ കൊള്ള തിരുമാലി പിടിച്ച് ജീവിക്കാനോ? എന്താ മൂപ്പം? അല്ല, ഒന്ന് എനിക്ക് മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോ ഉമ്മാരും ജയിലിൽ നിന്ന് വിട്ടതോ അതോ ചാടിയതോ?
ആഗസ്റ്റ് പതിനഞ്ചിന്റെ നറുക്കെടുപ്പിൽ എന്റെ ചേട്ടാ വീണത്. കുഞ്ഞു പോ, ഞാൻ അവനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. മൂപ്പാ, എനിക്ക് ഇതിലെ ചോദിക്കാനുണ്ട്. കുഞ്ഞ, ഞാൻ വരാനല്ലേ പറഞ്ഞത്. മതി കുഞ്ഞെ മതി, ഇനി വയ്യ. കഴിക്കേ. എന്തിനാ ഗസ്റ്റ് ഹൗസിൽ വന്ന് തോമാച്ചനെ കാണണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത്? സത്യം പറയണം. ഞാൻ എത്ര കഴിച്ചാലും മാത്തു കുടിച്ചാ എന്റെ മോനോട് സത്യമേ പറയൂ, കള്ളം പറയത്തില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? പോടാ പ്ലേറ്റ്. ആരോടും പറയണ്ടെന്ന് കരുതുക, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കുഞ്ഞിനോട് ഞാനത് പറയും, പറഞ്ഞില്ലേ ദൈവദോഷമാ. എന്നാ വേഗം പറയ്, എന്താണ് തോമാച്ചനുമായിട്ട് ഇത്ര വിരോധം? കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പുള്ള ബന്ധമായിരുന്നു എനിക്ക് അപ്പച്ചനുമായിട്ട്. അപ്പച്ചനെ ഞാൻ വെറുതെ ഡ്രൈവർ മാത്രമല്ലായിരുന്നു. ആ അപ്പച്ചൻ മരിക്കാൻ കാരണം ഞാനാവുക. കുഞ്ഞ് കുഞ്ഞു പറ. പിന്നെ ആരാ? അവൻ തന്നെ, ആ കൊള്ളം തോമാച്ചൻ. അവൻ കൊല്ലിച്ചതാ. എന്താണ് ഉണ്ടായത് അത് പറയും. അന്ന് കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത രാത്രി അപ്പച്ചനുമായിട്ട് സംസാരിച്ചറിഞ്ഞില്ലേ? അതിനുശേഷം നടന്ന സംഭവം ഞാൻ പറയാം. പോലീസ് ഒരു ജീപ്പും വാനും ഉണ്ട്. അവർ ചെറുകുത്തി മലതാണ്ടി പോകുന്നുണ്ട്. എന്നാ പിന്നെ കൂപ്പിന്ന് ലോഡ് ഇറക്കണം മുതലാളി. എന്താടാ പോലീസിന്ന് കേട്ടോ പേടിച്ചു പോയോ? ലോറികൾ അവരുടെ നെഞ്ചത്തൂർ ഓടിക്കേ, ഇല്ലെങ്കിൽ ആയുധങ്ങളില്ല അവിടെ. എല്ലാത്തിനും ചുട്ടുകരിക്കേ, പോ. ചടയം കഞ്ചാവ് എങ്ങനെയാ? വീര്യം കൂടും. ഇതിപ്പം ചേർക്കാല്ലേ? ഇപ്പൊ ചേർത്താലും കുഴപ്പമില്ല, കട്ടി കൂടുതലാ. കറുപ്പ, കാടളകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ശരിയാ, ആരോ വരുന്നുണ്ട്. സാധനങ്ങൾ ഒരിടത്ത് മാറ്റി. അനങ്ങി പോലെ ഒന്ന് കളഞ്ഞ നടക്ക. വാസു, ഈ ശവങ്ങളെല്ലാം എടുത്ത് കൊക്കയിൽ എറിഞ്ഞേക്ക്.
എന്നിട്ട് ഞാനല്ലേ പറയുന്നത് രക്ഷപ്പെട്ടിരിക്കാൻ വഴിയില്ല. റോഡുകളെല്ലാം നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നല്ലേ, അവന്റെ ഹൈഡൗട്ട്സും അവിടെ തന്നെയാവും. ഓ, വലിയ കാര്യമായി പോയി. അവന്റെ സംഘത്തിൽപ്പെട്ട 10 ഗുണ്ടകളെ കിട്ടിട്ട് എന്ത് കാര്യം? അവനെ തന്നെ കിട്ടണം ദേവയ്യനെ. സാറ് പറഞ്ഞ ശരിയാ, ഞാൻ ദൂരേക്കൊന്നും പോട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇതൊട്ടും ശരിയായില്ല മാത്തുകുട്ടിച്ചായ. പോലീസിനെയും പട്ടാളത്തിനെയും അയക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാൻ വരുന്നുണ്ട്. അതിന്റെ ആവശ്യം എനിക്കില്ല. സാർ അങ്ങനെ മഹാനാകാൻ നോക്കണ്ട, എന്നെ കൊല കൊടുത്തിട്ട്. ദേവയ്യൻ സറണ്ടർ ആകുന്നതാണ് നിനക്ക് നല്ലത്. നമ്മുടെ പാർട്ടിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഈ കാടും ഭൂമി നശിപ്പിച്ചു പോണടാ ഒരു ഉണക്ക പാർട്ടിക്ക് ജീവിക്കാൻ. അതിന്റെ കൂടെ കഞ്ചാവ് പാറ്റി മയക്കുമരുന്നുണ്ടാക്കലും അറുകൾ നടത്തുന്ന ഈ കാട്ടുകളല്ലേ, ഇതിനെല്ലാം നിനക്ക് കൂട്ട്. പാർട്ടിക്ക് പണത്തിന്റെ ആവശ്യം വന്നപ്പോ അല്ലറ ചില്ലറ തെറ്റുകൾ ചെയ്തു, അതിത്ര ഊതി വീർപ്പിക്കേണ്ട കാര്യമുണ്ട്? ഇത്രമാത്രം ഒരു ആവശ്യം എന്താ പാർട്ടിക്ക് ഉണ്ടായത്? അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? എന്റെ വീടും പറമ്പും വരെ പലിശക്കാരുടെ കയ്യിലാ, അത് നിനക്കറിയാവോ? കണക്ക് ചോദിക്കുമ്പോഴൊക്കെ ഓരോ കള്ളം പറഞ്ഞ് നീ സമ്പാദിച്ചു കൂട്ടല്ലായിരുന്നോ? ആണെന്ന് തന്നെ വെച്ചോ, എന്തോ ചെയ്യാൻ പറ്റും. വെറുതെ അതും പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങണ്ട. പോലീസിനെ പിൻവലിക്കുന്നതാണ് മാത്തുകൂട്ടിക്കാൻ നല്ലത്. എന്നെ പഠിപ്പിക്കായിരുന്നു. ഈ തരത്തിൽ പണമുണ്ടാക്കിയ ഒരു പാർട്ടി സമുദായം ഇവിടെ നിലനിൽക്കണ്ട, എല്ലാത്തിനും ഞാൻ അകത്താക്കും. മന്ത്രി സാറെ, ഞങ്ങളെ കൂടാതെ ഇനി നിങ്ങളും നിലനിൽക്കില്ല. എന്താണ് ഭീഷണിപ്പെടുത്തണോ? ഈ ജോൺ മാത്യു ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. ഞാൻ ഒന്നുകൂടി പറയാണ്, മാത്തുകുട്ടി ചായൻ ഇട്ട ഓർഡർ അങ്ങ് പിൻവലിക്ക്, അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ കുഴയും. ഞാൻ എന്റെ വഴിക്ക് തന്നെ പോവും, ആർക്കും എന്നെ തരാനാവില്ല. മന്ത്രി സാറിന് അറിയില്ല, ദേവയനോട് പിണങ്ങി പോകുന്നവർക്ക് ഒരു ശാപമുണ്ട്, അവർ ജീവനോടെ തിരിച്ചു പോവില്ല. വരട്ടെ ദേവയൻ, ചിന്തിക്കാൻ അല്പം കൂടി സമയം കൊടുക്ക. എന്ത് പറയുന്നു വച്ചായോ, തീരുമാനങ്ങളൊന്ന് മാറ്റിക്കൂടെ? Thank you.
ബോധം തെളിയുമ്പോ ഞാൻ ആശുപത്രിയില്ല. പക്ഷെ എന്റെ കൈകളിൽ വിലങ്ങുണ്ടായിരുന്നു. മദ്യപിച്ച് വണ്ടിയോടിച്ച് മന്ത്രി മാത്യു സാറിനെ കൊന്നതിന് എല്ലോ തോമാച്ചം പ്ലാൻ ചെയ്തതിനെ ഉണ്ടാക്കിയതാ. കേസ് ഇങ്ങനെയൊക്കെയായ വിവരം ലോക്കപ്പിൽ കിടന്ന ഞാൻ അറിഞ്ഞത്. മേലാളന്മാർക്ക് ഇതൊക്കെ നിസ്സാരമാണല്ലോ. പക്ഷെ ഒരു കാര്യം, പ്രതികാരം എനിക്കുള്ളതാ. അത് കുഞ്ഞിന് വേണമെന്ന് പറയരുത്. തോമാച്ചൻ നാളെ നേരം വെളുപ്പിക്കത്തില്ല. അവന് വേണ്ടി പണിയിച്ചതാ. എന്നിട്ട് മൂപ്പ നാളെ വീണ്ടും ജയിലിലേക്ക് പോകും. സന്തോഷത്തോടെ പോകും. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം മൂപ്പ? കെട്ടിക്കാറായ ഒരു പെങ്ങള്, കടങ്കേറി മുടിഞ്ഞ വീട്, എല്ലാം സഹിച്ച് തകർന്നിരിക്കുന്ന അമ്മച്ചി, അപ്പച്ചനെ കൊന്ന പ്രതികാരം ചെയ്തുകൊണ്ട് എന്റെ കുടുംബം രക്ഷപ്പെടുവോ? കുഞ്ഞു പറയുന്നത്, ജയിലിൽ കിടക്കുന്ന മൂപ്പനെയല്ല, പുറത്തു നിൽക്കുന്ന മൂപ്പനെയാണ് എനിക്ക് ആവശ്യം. ഞാൻ ചിലത് ആലോചിച്ചുറച്ചിട്ടുണ്ട്. മൂപ്പൻ എന്റെ കൂടെ നിൽക്കുവോ? നീ എന്നാ ഇത്ര താമസിച്ചേ? ഊണ് കഴിച്ചോ? എന്നതാടാ വേവിച്ച? എനിക്കിത്തിരി പൈസ വേണം അമ്മച്ചി, വല്ല വഴിയുണ്ടോ? എന്നാ പണത്തിന് പെട്ടെന്ന് ആവശ്യം? ആ പലിശക്കാരെ മറ്റോ വല്ലതും കണ്ടോ? അതല്ല അമ്മച്ചി, ഞാനിങ്ങനെ അടച്ചു കിട്ടി മുറിയിലിരുന്ന വഴിയില്ലെന്ന് ഓർത്തിട്ട് രക്ഷപ്പെടാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പോ ഒരാളെ ഞാൻ കണ്ടു. ആരേ? അമ്മച്ചിക്ക് അറിയില്ല. അയാൾക്ക് കിഴക്ക് ബിസിനസ്സാ, ഏലത്തിന്റെ. മുതല് മുടക്കൊന്നും വേണ്ട, കിഴക്കൂന്ന് ഏലം എടുത്ത് കൊച്ചി പൂളിങ്ങിന് കൊണ്ടുപോയാ ഭാഗ്യമുണ്ടെങ്കിൽ വല്ലതും കാര്യമായിട്ട് കിട്ടും. ഇനിയിപ്പൊ ഭാഗ്യം ഇല്ലെങ്കിൽ തന്നെ മുഷിഞ്ഞു പണിതാ ഒരു 10,000 രൂപയെങ്കിലും മാസം ഒക്കുമെന്ന് അയാള് പറയുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോ അതിൽ കൂടുതലും കിട്ടും. 5,000 രൂപ ലാഭം എന്നൊക്കെ പറയുമ്പോ അതിന് മുടക്കാൻ ഒത്തിരി കാശ് വേണ്ടേ? അതൊക്കെ അയാളുടെ ഇടപാടാ. ഞാനൊരു കയ്യാളായിട്ട് കൂടെ നിന്നാ മതി എന്നാ പറഞ്ഞത്. അയാൾക്ക് വേറെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ആരാ ഈ അയാള്? അമ്മച്ചിക്ക് അറിയില്ല. അപ്പച്ചനൊരു പഴയ കൂട്ടുകാരനാ. ഒന്നും വേണ്ടെന്ന് അയാള് പറഞ്ഞാലും എന്തെങ്കിലും ഒരു കൈകാശ് വേണ്ടെന്ന് വന്നിട്ടാ. ഞാൻ ചോദിച്ചു എന്ന് വെച്ച് അമ്മച്ചി വിഷമിക്കണ്ട. അമ്മച്ചിടെ ഇല്ലാന്നറിയാം. ഞാൻ വെളുപ്പിനെ പോകും. അത്യാവശ്യം 1,500 രൂപ എന്റെ കയ്യിലുണ്ട്, അത് മതി. എന്തോ കച്ചവടത്തിനാ നീ പോകുന്നെന്ന് പറഞ്ഞു. ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. പോകണ്ടെന്ന് നിന്നോട് പറയാവുന്ന സാഹചര്യത്തിലല്ല. പോണം. നിന്റെ ആ കാശ് കിട്ടിയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നെനിക്കറിയാം, നിനക്ക് വേണ്ടിയല്ല നീ ഇപ്പൊ കഷ്ടപ്പെടാൻ പോകുന്നതെന്ന്. അന്യർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ എല്ലാം ശരിയാവും. ഞാൻ പോയിട്ട് നിന്റെ അപ്പച്ചനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എന്നാലും അമ്മച്ചി മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുമ്പോ ഈ വീടിന് വേണ്ടിയല്ലേ? അവനവൻ ഒഴിച്ച് ബാക്കിയെല്ലാം മറ്റുള്ളവരായി കാലത്ത്. ഇതാ എന്റെ കൈ വേറൊന്നുമില്ല. ഇത് വിറ്റു. അമ്മച്ചി അയ്യോ, ഇത് വേണ്ട, ഇത് ഞാൻ വെക്കുകയല്ല. വിറ്റു കുഞ്ഞെ. എന്റെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ നിന്റെ അപ്പച്ചൻ തീർപ്പിച്ചു തന്നതാ. സ്വർണക്കൊന്ത കൊണ്ട് പ്രാർത്ഥിക്കുന്നത് തമ്പുരാനും മാതാവിനും ചിലപ്പോ പിടിച്ചു കാണുകയല്ല. അതുകൊണ്ടല്ലേ എന്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാതെ പോയത്. ഇനി ഇതില്ലാതെ നീ നന്നാവാൻ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, ചിലപ്പോ കേക്കും. എന്റെ കുഞ്ഞിത് വിറ്റു. നിങ്ങൾക്ക് അറിഞ്ഞൂടനാണ് മൂപ്പരെ, നമ്മൾ പരമ്പരയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സായത് പക്കെങ്കിലിപ്പ കള്ളന്മാരല്ലേ കാട്ടില്.
ഒരു കണ്ടി തേക്കോ ബീറ്റിയോ കണ്ട കാലം മറന്നു എന്നാ ഈ നാട്ടിൽ നല്ല തടിയില്ലേ ഇണ്ടേ അപ്പുറത്ത് നോക്കിങ്ങള് കറിയാച്ചൻ ഇവിടെ ഈർച്ചപ്പൊടി പാരാൻ നിന്നോനാ ഓനാ ഇപ്പൊ നാട് മുഴുവൻ സപ്ലൈ ചന്ദനത്തടി വരെ ആ നിങ്ങൾ ദേവയ്യനെ പറ്റി പത്രത്തിൽ വായിച്ചില്ലേ ഓന്റെ ആളാണ് കറിയാച്ചൻ കാടും കാട്ടിലെ ദൈവങ്ങൾ ഇപ്പൊ ഓന്റെ കസ്റ്റഡിയിലാ അതൊക്കെ പോട്ടെ ഞങ്ങള് തടി കൊണ്ടുവന്ന കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ടോ ആചാർക്ക് എവിടുന്ന് കിട്ടാനാണ് മോനെ അവനാന്റെ പറമ്പ് കിടക്കുന്ന ഒരു പ്ലാവ് ഇക്കാലത്ത് മുറിക്കണമെങ്കിൽ ഏഴ് സർക്കാർ ഓഫീസ് കയറി ഇറങ്ങണം പിന്നെ എവിടുന്ന അതെവിടുന്നോ ആട്ടെ ഞങ്ങൾ കൊണ്ടുവന്നാൽ ചോദിക്കണ കാശ് തരാം നമ്മളെ കച്ചവടം ഒന്ന് കൊയ്പ്പിക്കാം എന്നാലൊരു ചെറിയ തുക അഡ്വാൻസ് വന്നുകൂടെ ആചാരെ ചില്ലറ ചെലവിനാണ് ആഹാ ഇപ്പൊ അതും വേണോ വിശ്വാസമില്ലെങ്കിൽ വേണ്ട അതെന്താ നിങ്ങൾ അങ്ങനെ പറയണേ ഏ അല്ലറ ചില്ലറ കടപ്പാടുങ്ങൾ അപ്പനായിട്ട് നമുക്കുണ്ട് വിശ്വാസ കുറവൊന്നും ഉണ്ടായിട്ടല്ല പതിനായിരം ഉറുപ്പുണ്ട് ചരക്ക് മുന്തിയതായിരിക്കണം അത് ഞങ്ങൾ കൊണ്ടുവരുമ്പോ കണ്ടോ രണ്ടിലൂടെങ്കിലും പുഴയിലിറക്കാനാവോ അവസാനിച്ച ഒന്ന് വേഗമാട്ടെ കാടും മരങ്ങളും പോയ നാടും മനുഷ്യരും നശിച്ചു പോകുന്ന ഞങ്ങളെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇപ്പോ ആ പഴയ കൊച്ചുമുതലാളി അല്ല തങ്ക ഞാനിപ്പോ ആദർശങ്ങളൊക്കെ പറയാം പഠിപ്പിക്കാം പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും ചെലവാകൂല അങ്ങനെ വേറെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം കൊച്ചു മുതലാളി ആയുധങ്ങളും കൊണ്ടല്ലേ വന്നിരിക്കുന്നത് വേണമെങ്കിൽ ശിക്ഷിക്കാം അല്ലെങ്കിൽ സഹായിക്കാം കറുപ്പ ചെമ്പ
കൊച്ചു മലയാളി പറഞ്ഞു കേട്ടില്ലേ? അങ്ങോട്ട് സഹായിക്കില്ലടാ. ചങ്ങാടാക്കിയത് ഉപകാരായി. കൂലി എത്രാഞ്ച് ചോദിച്ചോ? കരകടിപ്പിക്കി. കൽപ്പനയാണോ? അതെ, ദേവയൻ മുതലാളിയുടെ. നോക്കി നിൽക്കാതെ വേഗം വേഗം. കാളവന്റെ തന്തേടെ വകയാണോ? എങ്ങനെ ചങ്ങാടത്തിൽ നിന്ന് Thank you.
കള്ളത്തടി വെട്ടാൻ ഒരുങ്ങിയിറങ്ങിയാൽ കാട്ടുമൃഗങ്ങളെ കണ്ട് പേടിക്കില്ലെന്ന് പറഞ്ഞേക്കുന്നതിന്റെ ദേവയ്യനോട്. പിന്നെ പണ്ടവൻ എനിക്കൊരു സമ്മാനം കൊടുത്തയച്ചിരുന്നു, അതിനെന്തെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. ഇത് കൊടുത്തേക്ക്. എന്താ അത്? അവരെ തടയാൻ കഴിഞ്ഞില്ല, തടികൾ അവർ കൊണ്ടുപോയി. വടയന്മാർ കള്ളത്തടി വെട്ടാൻ ഒരുങ്ങിയിറങ്ങിയെങ്കിൽ കാട്ടുമൃഗങ്ങളെ കണ്ട് പേടിക്കില്ലെന്ന് പറയാൻ പറഞ്ഞു ബേബി. ഇവര് പറയുന്നു പ്രകൃതി സംരക്ഷണക്കാർ ജാഥയും പ്രകടനവും ഒക്കെ നടത്തുന്നുണ്ടെന്ന്. അതിന്റെ ഇടയിലെങ്ങാനും പെട്ടുപോയ അഡ്രസ് കാണുകയല്ല കേട്ടോ. എടോ, കുറെ എംബോക്കികൾ ജാഥയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറി അടയിരിക്കണോ? താൻ കയറോ. അല്ല, ഞാൻ വന്നാലെങ്ങനെ? എനിക്ക് നമ്മുടെ പാർട്ടി സമ്മേളനത്തിന് ജാഥയ്ക്ക് ആളുകളെ സമ്മേളനവും ജാഥയും. തനിക്ക് പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരെ. ദേ, വയസ്സിന് മൂപ്പും പാർട്ടിയിലെ പ്രമാണത്തോന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞ എന്റെ നിറം ഇറങ്ങട്ടോ. തന്റെ നിറമാറ്റം ഞാൻ കുറെ കണ്ടതല്ലേ. എന്ത് നിറം കണ്ടു? താൻ വരുന്നില്ല, വരണ്ട. ചാക്കോ ഞാൻ കയറി. ഒരു പണി, ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട്. പ്രകൃതി സംരക്ഷണക്കാരെ അവര് കൈകാര്യം ചെയ്തോളൂ. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. നാട് ഭരിക്കാൻ അറിയാതെ മുടിക്കും സർക്കാരെ, നാശം വിതറും മിക്കളി നിർത്താൻ, മരണം വരെയും സമരം ചെയ്യും. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് പറയുന്നത്? കാട്ടിൽ പോയി തപസരിക്കണം. ഉഷ പ്രകടനത്തിന് പോകണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? എനിക്കറിയാമായിരുന്നു ലാത്തി ചാർജ് നടക്കും. ലാത്തി ചാർജ് വരുമ്പോ ഓടി ഒളിക്കാനായിരുന്നേ. പിന്നെ ഞാനെന്തിനാ അവരുടെ നേതാവായിരിക്കുന്നേ?
ആദർശങ്ങളൊക്കെ ആവശ്യമാണ്, അത് സംഘടനയ്ക്ക്. പക്ഷെ എനിക്ക് വേണ്ടത് ഈ ആളിനെയല്ലേ. നേതാവ് കളിക്കുന്നത് കൊള്ളാം. ആ തോമാച്ചൻ ആരാ പുള്ളിയെന്ന് അറിയാലോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ബേബിച്ചായം പുറകെയുള്ളപ്പോ ഞാൻ എന്തിനെ പേടിക്കുന്നേ? ഇത്രയും വലിയൊരു തുക ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബേബിച്ചായൻ ഡൊണേറ്റ് ചെയ്യുമെന്ന് ആരും കരുതിയില്ല കേട്ടോ, ഞാൻ ഉൾപ്പെടെ. 25,000 രൂപയേ. സാറെന്താണ് ഈ പറയുന്നത്? ഞാൻ ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലം വരെ പോകുന്നു. ഒരു വയൽ മോബ് വന്ന് എന്റെ കാർ തടയുന്നു. അതിൽ കവികളുണ്ടാകാം, പ്രകൃതി സ്നേഹികളുണ്ടാകാം, ക്രിമിനൽസ് ഉണ്ടാകാം, തെണ്ടികളുണ്ടാവാം. ഞാൻ അവരുടെയൊക്കെ ചവിട്ടും കുത്തും കൊള്ളണോ? എമോഷണൽ ആകാതിരിക്കും മിസ്റ്റർ തോമസ്, നമുക്ക് ചർച്ച ചെയ്യാം. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ സാറിനും താനെ ഇമോഷൻ വരും. നാട് ഭരിക്കുന്ന മന്ത്രിമാർ പെരുവഴിയിലിറങ്ങി അടികൊള്ളേണ്ട സാഹചര്യം നാം തന്നെ ഉണ്ടാക്കിയതാണ്. ദ്വാരം വീണൊരു കപ്പലാണ് ഈ മന്ത്രിസഭ. ഘടകകക്ഷികൾക്ക് പ്രശ്നം, ഓരോ കക്ഷികൾക്കും 25 ഗ്രൂപ്പുകൾ. അതിനിടയ്ക്ക് ഇതും ഒന്ന് മനസ്സിലാക്കണം, പബ്ലിക് അവരുടെ കൂടെയാണ്. പബ്ലിക് അവരുടെ കൂടെയാവാൻ കാരണം ഇത്രയും കാലമായിട്ടും ദേവയ്യനെയും അവന്റെ ആൾക്കാരെയും കസ്റ്റഡിയിലെടുക്കാൻ നമുക്ക് കഴിയാഞ്ഞിട്ടല്ലേ. നമുക്കുള്ള പരിമിതികൾ വെച്ചുകൊണ്ട് അവരെ പിടിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കിതിലൊന്നേ ഇനി ചെയ്യാനുള്ളൂ, അന്വേഷണം ഊർജിതമാക്കുക, എന്ത് വില കൊടുത്തും ദേവയ്യനെ കസ്റ്റഡി എടുക്കുക. ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ മുഖം രക്ഷിക്കാൻ മറ്റൊരു മാർഗമില്ല. ദേവയ്യന്റെ തലയ്ക്ക് 10 ലക്ഷം രൂപ വില പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 10 ലാക്സ്. നിങ്ങളൊക്കെ ഈ യൂണിഫോം അണിഞ്ഞു നടന്നിട്ട് എന്ത് പ്രയോജനം? ക്യാബിനറ്റിൽ ആക്ഷേപം വരുന്നതല്ല എന്താ നേരെയാ? സാർ തെറ്റിദ്ധരിക്കരുത്. പഴകി തുരുമ്പിച്ച 303 റൈഫിളുകളും കൊണ്ട് കാട്ടിലേക്ക് പോകാൻ ഫോഴ്സസ് തയ്യാറല്ല സാർ. ഒരു മോറൽ ഗ്രൗണ്ട് നോക്കിയാൽ കൂടി എനിക്ക് അവരെ നിർബന്ധിക്കാനാവില്ല. ഐ മീൻ താഴെയുള്ളവരുടെ കാര്യമല്ല പ്രശ്നം, അവരെ നയിക്കാൻ സീനിയേഴ്സ് തയ്യാറല്ല. കാരണം കോൺസിക്വൻസസിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളത് അവർക്കാണല്ലോ. പുതിയ കേഡർ IPSR കുറെ വന്നിട്ടുണ്ടല്ലോ, അതിലാണത്തോളം ആരെങ്കിലും അയക്കേ. ശരി സാർ. ഹലോ കുഞ്ഞുമോൾ. ഇതൊരു അൺഎക്സ്പെക്ടഡ് വരവാണല്ലോ. കുഞ്ഞുമോക്ക് ഒരു ത്രില് ആയിക്കോട്ടെ വിചാരിച്ചു. ഓ കാറ്, പത്രാസ്. സാറിന്റെ പാട്ടൊന്നും ഈയിടെയായി റേഡിയോയിലും ടിവിയിലൊന്നും കേൾക്കാറില്ലല്ലോ. മ്യൂസിക് ഡയറക്ഷൻ നിർത്തിയോ? ഈ IPS സംഗീതമായിട്ട് അങ്ങോട്ട് വഴങ്ങുന്നില്ല. എന്തായപ്പോ സാറിന്റെ അവതാര ലക്ഷ്യം? ഒന്നുമില്ല, പോലീസിലെ തൊഴിൽ. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം. ബേബിച്ചാനെ കാണണം. ആരാ മോളെ? എന്റെ ക്ലാസ്മേറ്റാ തമ്പി, ഇപ്പൊ വലിയ പോലീസ് ഓഫീസർ. ഞാൻ പറയാറില്ലേ മ്യൂസിക് ഡയറക്ടർ. ഇതെന്റെ അമ്മച്ചിയാ. വന്നാട്ടെ, അകത്തേക്ക് ഇരിക്കാം. ഇരുന്നാട്ടെ. മോന്റെ വീട് എവിടാ? കായംകുളത്ത്. അച്ചായനെ കാണാൻ വന്നതാ? അവൻ ഓഫീസിലാ എറണാകുളത്ത്. എപ്പോ വരും? എങ്ങനെ പറയാൻ പറ്റും, രണ്ടു ദിവസം മുമ്പ് വരുമെന്ന് പറഞ്ഞിരുന്നതാ. അവൻ ജോലി ജോലി എന്ന് പറഞ്ഞിട്ട് ഓട്ടമല്ലയോ. മാസത്തിലൊരിക്കൽ വന്നാ വന്നു. ഓക്ഷന്റെ സീസൺ അല്ലേ, അവിടെ പോയി കാണുന്നതാ നല്ലത്. കാപ്പി കുടിച്ചിട്ട് പോവാം. സാറിന്റെ ഓഫീസ് എവിടെയാ? സാറോ ഇവിടെ അടുത്ത് തന്നെയാണ്. മാഡം സൂക്ഷിച്ചോ. എന്താ ചിരിക്കുന്നത്? അല്ല, കോളേജ് പഠിക്കുമ്പോ ഇളയരാജയെ തോൽപ്പിക്കുന്ന മ്യൂസിക് ഡയറക്ടർ ആകുമെന്ന് വീമ്പ് പറഞ്ഞു നടന്ന ഒരാൾ പോലീസുകാരനായി ഓർത്ത് ചിരിച്ചു പോയതാ. നിന്നെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഇല്ലേ? ഏതാണ്ടല്ല, അതുപോലെ തന്നെ ഉണ്ട്. യെസ്. ആരാ തമ്പിയോ? ശരി വരാൻ പറയും. ആരാ ഈ തമ്പി? വരട്ടെ പറയാം. മേ ഐ കമിങ്? യെസ് പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ തമ്പി IPS. IPS ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞില്ലല്ലോ. എന്റെ അനുജത്തി കുഞ്ഞുമോളുടെ ക്ലാസ്മേറ്റ്, ഇളയരാജയെ തോൽപ്പിക്കുന്ന സംഗീത സംവിധായകനാകാൻ വേണ്ടി ഓടി നടന്ന മ്യൂസിക് കമ്പോസർ, കോളേജിലെ പെൺകുട്ടികളുടെ ഹരം, ഇപ്പോൾ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർ.
ആവശ്യത്തിന് തോക്കും മറ്റ് ആയുധങ്ങളും കിട്ടാതെ ദേവയ്യനെ പിടിക്കാൻ കഴിയാതെ സീനിയർ ഓഫീസർമാരെല്ലാം ഒടിച്ചോടുമ്പോ ആ ജോലി സധൈര്യം ഏറ്റെടുത്ത ധീരൻ. എടത്വ സെന്റ് ജോർജ് ചർച്ചിൽ നിന്നും എടത്തോട്ടുള്ള വഴിയിൽ 2 ഫർലോങ് നടന്നാൽ വീട്, അച്ഛൻ അമ്മ, കർഷക തൊഴിലാളിയായ വേരിക്കൽ മത്തായിയുടെ ഏകമകൻ തമ്പി മാത്യൂസ്, മൂത്ത സഹോദരി വിവാഹം. എല്ലാം കുഞ്ഞുങ്ങൾ പറഞ്ഞായിരിക്കും അല്ലേ? ഇനിയിപ്പോ മുഖവര വേണ്ടല്ലോ. ഞാൻ ഇറങ്ങിട്ട് വരാം. എനിക്ക് ബേബിച്ചന്റെ സഹായം വേണം. ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഓപ്പറേഷനിലൂടെ ദേവേനെ പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാട്ടിലേക്ക് 2 ബറ്റാലിയൻ പോലീസിനെ കൊണ്ട് കയറി ചെല്ലുക. പോലീസ് വലവീശി ചൂണ്ടയിട്ടു. ദേവേനെ ഇന്ന് പിടിക്കും, നാളെ പിടിക്കും. പത്രങ്ങളുടെ ഹെഡ്ലൈൻസ്, ഫോട്ടോസ്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. മോറോവർ, ഇതിൽ ഓർഡർ എന്ന പൊളിറ്റീഷ്യൻസിനും അവരുടെ താല്പര്യങ്ങൾ വേറെ ഉണ്ടാകും. ആ നിലയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ മെസ്സേജുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ ദേവയെ മാത്രമല്ല മറ്റു ചിലരും കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന പുതിയ ഇൻഫർമേഷൻ. ആരൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഏതായാലും ഇവരെ എല്ലാം കയ്യോട് പിടിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. ബേബിച്ചാന്റെ ഫാദർ വനവകുപ്പ് മന്ത്രി ആയിരുന്നല്ലോ. ഫയലുകളൊക്കെ ഞാൻ നോക്കി, ഒന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇതിന് എഗൻസ്റ്റായിട്ട് അദ്ദേഹം എന്തൊക്കെയോ മൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ബേബിച്ചാനാണെങ്കിൽ ആദ്യകാലത്ത് ഇതിനൊക്കെതിരായിട്ട് പബ്ലിക് മൂവ്മെന്റ്സ് നടത്തിയ ആളുവാണല്ലോ. ഇക്കാര്യത്തിൽ ബേബിച്ചാനെ പോലുള്ള ആൾക്കാർക്ക് തരാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് വളരെ വാലുബിൾ ആയിരിക്കും. ഈ കാര്യത്തിൽ എന്റെ എന്ത് സഹായവും എപ്പോഴും പ്രതീക്ഷിക്കാം. ആരാണ് ഈ ഉഷ? ഒരു ജേർണലിസ്റ്റ് ആണ്, പിന്നെ ലേശം കവിതയുണ്ട്. ഓഹോ, ഏതായാലും ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തകർക്കുന്നുണ്ട്. അവരൊക്കെ ഞങ്ങൾ പോലീസുകാരെ ശത്രുക്കളായിട്ടും പ്രകൃതി സംരക്ഷണ വിരുദ്ധരുമായിട്ടൊക്കെയാണ് കാണുന്നത്. അവരെയും കൂടെ കണ്ട് ചില ഇൻഫർമേഷൻസ് കിട്ടിയാൽ എന്റെ ജോലി ആരംഭിക്കാൻ എളുപ്പമായിരിക്കും. ഇതിനു മുൻപും പല ഓഫീസർമാരും ഇതുപോലെ എന്റെ അടുത്ത് വന്ന് ഓരോന്ന് തിരക്കി അറിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വിധത്തിൽ ദേവയ്യന് സഹായമായി എന്ന് പറയുന്നതാവും ശരി. മുൻപ് വന്ന പോലീസ് ഓഫീസർമാരെ പോലെ എന്നെ കരുതണ്ട. കമ്മിറ്റഡ് ആയി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വിശ്വാസയോഗ്യമായ എന്തെങ്കിലും ലീഡ് വേണ്ടേ? അങ്ങനെ വിശ്വാസയോഗ്യമായ എന്തെങ്കിലും ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ ദേവയ്യനെ എന്നേ പിടിച്ചേനെ എന്റെ തമ്പി. കമ്മിറ്റ്മെന്റ് ലീഡ് ഒന്നും അല്ല ഇവിടെ പ്രശ്നം. രാഷ്ട്രീയ ഇടപെടലുകളെ ചെറുത്ത് നിൽക്കാനുള്ള മനക്കരുത്ത് അതുണ്ടോ തമ്പിക്ക്? ദേവയ്യനെയും അയാളെ പോലുള്ളവരെയും രഹസ്യമായി സഹായിക്കുന്ന ആളുകൾ ആരെന്നറിയില്ലെങ്കിലും ഗവൺമെന്റിലുണ്ട്, കാട്ടിനുള്ളിലും ഉണ്ട്. സമ്മതിച്ചു, എനിക്കും അതറിയാം. ഞാൻ ചോദിക്കുന്ന അതല്ല. ഉഷയ്ക്ക് ആദിവാസികളിലുള്ള ഇൻഫ്ലുവൻസ് വെച്ച് ദേവയ്യന്റെ സ്ഥലം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ലീഡ് കിട്ടൂ? തമ്പി വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു നിസ്സാരനല്ല ദേവയ്യൻ. ചിലപ്പോ അയാൾ കാട്ടിലെ ആദിവാസികളുടെ കുടിലുകളിലായിരിക്കും, ചിലപ്പോ പട്ടണത്തിലെ 5-സ്റ്റാർ ഹോട്ടലിൽ. ഒരു പകൽമാനിനെ പോലെ നടക്കും, ചിലപ്പോ ഒരു പിശാചിനെ പോലെ മനുഷ്യരെ കൊന്നു വലിച്ചെറിയും. അതാണ് ദേവയ്യൻ. ഉഷ ഏതായാലും എന്നെ ആദിവാസികളുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം. തീർച്ചയായും, പക്ഷെ ബേബിച്ചായും കൂടെ വരണം. ഇതാണ്, നിങ്ങളിൽ ചിലരെങ്കിലും മുമ്പ് കണ്ടിരിക്കുമല്ലോ ഈ കള്ളനെ. ഞാനൊന്ന് നോക്കട്ടെ. ആ, കണ്ട ചെറുത്താണ് പോലുണ്ട്. ഇനി ഓരോരുത്തരോടായിട്ട് പറയാൻ സമയമില്ല. ദേവയ്യനെ പിടിക്കാനായിട്ട് സർക്കാർ അയച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. തമ്പി, തങ്കായിടോ, തമ്പി ആവശ്യപ്പെടുമ്പോ എന്ത് സഹായവും ഏത് സമയത്തും ചെയ്തു കൊടുക്കണം. എന്താ മൂപ്പാ? അങ്ങാട്ട് സഹായിക്കാന്ന് പറ മൂപ്പ. എന്ത്? എന്താ അയാളൊന്നും പറയാതെ പോയി കളഞ്ഞത്? മൂപ്പൻ അങ്ങനെയാ, കൂമനെ പോലെ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ നോക്കി നിൽക്കുള്ളൂ. ദേവയ്യന്റെ പേര് കേട്ടാ പിന്നെ ചെയ്താൻ കയറി എന്നെ. ദേവയ്യൻ ഇപ്പോ ഏത് മലയിലാണ് ഉള്ളതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആ, ഇങ്ങനെ അറിഞ്ഞൂടെ. ആദ്യം കാട്ടിലൊക്കെ മരം മുറിച്ച് നടന്നിനി, പിന്നെ ഞങ്ങൾ ഊര് ചേർന്ന് പന്തും കുന്നും കാട്ടി അമ്പും വില്ലും കാട്ടി കാടൊക്കെ ഇളക്കി തുരച്ച് അങ്ങോട്ട് ഓട്ടിച്ചു. ദേവയ്യനെ, നിങ്ങളോ? തങ്കംപലി വാജാ കേട്ടോ. അതെന്താ മൂപ്പ അങ്ങനെ? കൊച്ചുമല്ലാതെ ഞങ്ങളും ചേർന്ന് പിടിച്ച് പിടിച്ചില്ല നായ്പ്പിടല്ലേ പോലീസ് വന്ന് ഞങ്ങളെ പിടിച്ചത്. അപ്പൊ ഞങ്ങളും പിടിച്ചു. അത് നേര, അത് പോട്ടെ. ഇപ്പോഴെവിടെയുണ്ട്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 7 മലയ്ക്ക് അപ്പുറത്ത്
എവിടെയോ കണ്ടെന്ന് ഊട്ടുമ്പിൽ പിടിക്കുന്ന കുറുമ്പന്മാർ പറഞ്ഞു. ദേവയ്യനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക സർക്കാർ. പിടിച്ചു കൊടുക്കണ്ട, എവിടെയുണ്ടെന്ന് തേടി പറഞ്ഞു കൊടുത്താൽ മതി, സമ്മാനം ഇങ്ങനെ വാങ്ങിച്ചു തരും. 10 ലക്ഷം രൂപ. എന്താ തങ്ക? ഒന്നില്ല. ഇന്റെ മല ദൈവങ്ങളെ, 10 ലക്ഷം! ആദ്യ ഉടുപ്പിൽ പിടിക്കുന്ന കുടുംബന്മാരെ ഞാൻ പിടിച്ചോട്ടെ. ഇത് എന്നാ ഇടപാടാ അറിയാച്ചാ? തന്നെ കണ്ടിട്ട് കാലം കുറയായല്ലോ, പണമെങ്കിലും കൊടുത്തയച്ചൂടെ. കാശിന് വലിയ ഞെരുക്കമുള്ള സമയം. ഞാനും ഈയിടെയായിട്ട് അല്പം ഞെരുക്കത്തില്ല. ആകെ ഉള്ളത് 6 MLA മാരാ. അത് 3 എണ്ണം കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെ ഇരിക്കുക. ഇനി ഈ വള്ളം ഒന്ന് മുങ്ങിയാൽ അടുത്ത ഇലക്ഷന് നമ്മുടെ പാർട്ടി നീന്തി കയറുമെന്ന് ആർക്കറിയാം? അതിനു മുമ്പേ പാർട്ടി ഫണ്ടിലേക്ക് 10 കാശ് ഉണ്ടാക്കിയില്ലെങ്കിലേ പാർട്ടി പൊളിഞ്ഞു പോകും. ഇപ്പൊ തന്നെ 2 പേര് സ്കൂള് ചോദിച്ചു, വേറൊരുത്തൻ ചിരട്ടക്കരിയിൽ നിന്ന് നല്ലെണ്ണ ഉണ്ടാക്കാനുള്ള ഫാക്ടറിയും ചോദിച്ചു നിൽക്കുക. അത് രണ്ടും കൊടുക്കാൻ പറ്റുമോ? സ്വകാര്യ മേഖലയിൽ സ്കൂള് പറ്റത്തില്ല എന്നാ മുഖ്യമല്ലേ ഇപ്പം പറയുന്നത്? ചിരട്ടക്കരിയിൽ നിന്നല്ല, കൊപ്ര ആട്ടിയാ പോലും വെളിച്ചെണ്ണ കിട്ടാത്ത കാലമായത് അറിയാവോ? നിങ്ങൾ എന്തായി പറയുന്നേ? കാട്ടുതലയും ചന്ദനും ദേവയ്യന്റെ അടുത്തുനിന്ന് വന്നാലല്ലേ എനിക്ക് പണം അടയ്ക്കാൻ പറ്റുന്നു അമ്മാച്ചാ. അപ്പൊ ദേവയ്യൻ ലോഡ് അയക്കുന്നില്ലേ? കാട്ടിലെ മരം മുഴുവൻ വെട്ടിമുറിച്ച് മുടിച്ചെന്നും പറഞ്ഞാണല്ലോ നാട്ടി പ്രക്ഷോഭം. ഞാൻ ദേവയ്യനെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. അവനിപ്പോ മറ്റാർക്കോ മറച്ചു വെക്കുന്നുണ്ടോന്നാ എനിക്ക് സംശയം. അവൻ അങ്ങനെ നമ്മളെ ചതിക്കൂ. ചതിച്ചിട്ട് അവൻ എങ്ങോട്ട് പോകാനാടോ? ആരുടെ സപ്പോർട്ട്? സപ്പോർട്ടൊക്കെ ശരി, ചക്കരക്കുടമാ ദേവയ്യൻ. ഘടകകക്ഷികൾ ആരെങ്കിലും കൈയിട്ട് നക്കുന്നുണ്ടോന്ന് ആർക്കറിയാം? എന്റെ പഴയ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയാ. തോമച്ച, നമുക്ക് ഈ ഇടപാട് കഴിയുന്നതും വേഗം നിർത്തുന്നതാണ് നല്ലത്. ദേവയ്യന്റെ തലക്കേ 10 ലക്ഷമാ. തല പോയാലും തരക്കേടില്ല, 10 ലക്ഷം രൂപ കിട്ടിയാ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരുടെ വലയിലേ അവനെങ്ങാനും പെട്ടുപോയാൽ 10 പൈസ വിലയില്ലാത്ത നമ്മുടെ തലയെല്ലാം പോയത് തന്നെ. ദേവയ്യനെ പിടിക്കാൻ പുതുതായി വന്ന ചെറുപ്പക്കാരന്റെ തമ്പി, അവൻ കാടളക്കി പെരപ്പറന്തൂത്തോണ്ടിരിക്കുക. ഇനി പോലീസിനെ പേടിച്ച് ദേവയ്യൻ തലസ്ഥാനത്തോട്ടെങ്ങാനും പറന്നോ? ഏതായാലും ദേവയ്യനെ നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിലേ ആപത്ത, പറഞ്ഞില്ലെന്ന് വേണം. രഹസ്യമായി ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരണമെന്ന് കറിയാച്ചം പറഞ്ഞിട്ട് താനെന്താടോ വരാതിരുന്നത്? പുറത്തിറങ്ങിയ തല പോകുന്ന പേടിയാണോ? പേടിയോ എനിക്കോ? അതിരിക്കട്ടെ, നിങ്ങളിപ്പം വന്നത് ചന്ദനം തേടിയോ അതോ ദേവയ്യന്റെ സിരസ് തേടിയോ? എന്റെ പൊന്നു ദേവയ്യ മന്ത്രിസഭ തന്നെ താഴെ വീഴുമെന്നായപ്പോ നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ മുഖ്യനെടുത്തൊരു തീരുമാനമാണ്. അതൊന്നും അങ്ങനെ കാര്യമാക്കണ്ടെന്ന്. പിന്നെ ഈ ബഹളമൊക്കെ ഒന്ന് തീർന്നിട്ട് മതി തടിയും ചന്ദനമൊക്കെ മുറിക്കുന്നത്. നമ്മൾ കരാർ ചെയ്ത് ഒരു ലോഡ് കൂടി അയച്ചിട്ട് നിർത്തിയാ പോലെ. അതായിക്കോട്ടെ, എനിക്ക് മനസ്സില്ല ഇപ്പോൾ ലോഡ് തരാൻ. നിങ്ങളൊക്കെ മുറിക്കാൻ പറയുമ്പോ മുറിക്കാനും മുറിക്കണ്ട എന്ന് പറയുമ്പോ മുറിക്കാതിരിക്കാനും വെറും ഒരു ആയുധമാണോ ഞാൻ? ദേവയ്യൻ ക്ഷോഭിക്കാതെ ഒരു ഇത്തിരി കരുതലോടെ ബിസിനസ് നടത്തിയാൽ ഒരു കുഴപ്പം വരത്തില്ല. നമ്മൾ പറഞ്ഞു വെച്ച ലോഡ് ആദ്യം കയറട്ടെ, ഞാൻ പണം കൊണ്ടുവന്നിട്ടുണ്ട്. പണം കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ചരക്ക് കിടത്താൻ കഴിയണ്ടേ? കാട്ടിലിപ്പോൾ മറ്റു ചിലരും തടിയൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആൾക്കാർ തന്നെ. വാസു എന്തായി പറയുന്നത്? ഞങ്ങളെയാളോ? ഒന്നും അറിയില്ലല്ലേ. കാട്ടിലിന്ന് എന്റെ ഏറ്റവും വലിയ ശത്രു കൊല്ലപ്പെട്ട മാത്യുവിന്റെ മകൻ ദേവിയാണ്. എന്റെ പണിക്കാരെ പോലും കൂടുതൽ കൂലി കൊടുത്ത് അവൻ കയ്യിലെടുത്തിരിക്കുന്നു. കാട്ടിലെ തടിയും ചന്ദനവും ഇഷ്ടം പോലെ അവൻ മുറിച്ചു കിടത്തുന്നു. ഇപ്പൊ വില പറഞ്ഞിരിക്കുന്നോ എന്റെ തലയ്ക്ക്? എന്റെ പൊന്നു ദേവയ്യ, എനിക്കിതൊരു പുതിയ അറിവാ. ബേബിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അവനെ ഞാൻ തറച്ചോളാം. അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല, അതെനിക്ക് വിട്ടേക്ക്. അവൻ എപ്പോഴെങ്കിലും എന്റെ മുമ്പിലൊന്നും വിടാതിരിക്കില്ല. ദേവയ്യ ഞാൻ പറയുന്നത് കേൾക്ക്, കുറച്ചു നാളത്തേക്ക് ഒന്ന് കണ്ടും സൂക്ഷിച്ചും നടക്കണം. അത് പറയാനാ ഞാൻ ഇവിടെ വരെ വന്നത്. തൽക്കാലം ഞാൻ ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് നടക്കട്ടെ.
നമ്മുടെ ലോഡ്. അത് സൗകര്യം പോലെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കളാവുന്നേ. നിങ്ങൾക്ക് ഒരു ആപത്തും വരത്തില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഈ നാട്ടില്. ഇതാ പറട്ടെ. എന്നെ ബലിയാടാക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഞാൻ തകർക്കും. അത് മറക്കണ്ട. ഈ എമൗണ്ട് ഒരു ഹെഡിലും കൊള്ളിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ എസ് ബി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണ്ട, മൂപ്പന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ കിടന്നോട്ടെ. അയ്യോ ഞെ, അതിങ്ങനെ കേറി കയറി വരിക. കേറട്ടെന്നേ. ഇതെന്നാ ഇടപാടാ? വല്ലപ്പോഴല്ലേ നമ്മളൊക്കെ ഒന്ന് ഒന്നിച്ചു കൂടണേ. അളിയനൊന്ന് മുകളിലേക്ക് വന്നേ. അല്ലേ ഞാൻ കണക്കൊന്നേ. എന്നാ കണക്ക്? നാളെ മൂപ്പൻ എഴുതിക്കോളൂ. മൂപ്പ വന്ന എഴുത്. അളിയൻ വന്നേ. അമ്മച്ചു വിളിക്കുന്നു. വാങ്ങണേ. എന്നതാ അമ്മച്ചി ഇത്ര അത്യാവശ്യമായിട്ട്? ബേബിയേ, ഞാൻ നിരപരാധിയാണേ. അല്ല, ഇങ്ങനൊരവസരത്തിലല്ലേ നിന്നെ കൈ കിട്ടത്തുള്ളൂ. ഇനി നീ ഒരു മുങ്ങു മുങ്ങിയാ എപ്പോഴാ പൊങ്ങുന്നറിയാൻ ഒക്കത്തില്ലല്ലോ. ഇപ്പൊ എന്നതാ പ്രശ്നം? അല്ല, എന്നതാ നിന്റെ ഭാവം? കല്യാണം കഴിപ്പിച്ച് അയച്ച പെങ്ങള്, പെങ്ങടെ കുടുംബം, കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞിപ്പെങ്ങള്, അമ്മ, സുഖമായിട്ട് കഴിഞ്ഞുകൂടാവുന്ന കുടുംബാന്തരീക്ഷം, നല്ല ഭാവം തന്നെ എന്റെ മുഖത്ത്. പോടാ അവിടുന്ന്, തമാശ പറയാതെ. ബേബി, ഞാൻ അങ്ങോട്ട് പറയാം. നിനക്കിപ്പം വയസ്സെത്രയായി? അത് എനിക്ക് നല്ല ഓർമ്മയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് 5 വയസ്സാ നീ ജനിക്കുമ്പോ. ഇപ്പൊ എത്രയെന്ന് അറിയണോ? അയ്യോ വേണ്ട, എന്തിനാ വെറുതെ ആവശ്യമില്ല ടെൻഷൻ കെട്ടുന്നേ. കൊച്ചുപയ്യനാന്ന് എന്റെ ധാരണ. എന്നാ അങ്ങനെയല്ല, കല്യാണപ്രായം കഴിഞ്ഞു. അല്ല അതിപ്പോ ഉരുണ്ട് കളിക്കല്ലേ, ഓരോന്നിനും ഓരോ കാലവും സമയമൊക്കെ ഉണ്ടോളിയാ. അല്ലമ്മ, ചീത ഇവിടത്തെ നാട്ടു നടപ്പാ. കെട്ടിക്കാറായ ഒരു പെണ്ണ് പെര നിറഞ്ഞു നിൽക്കുന്നു. സാധാരണ അമ്മമാർക്ക് അതാണല്ലോ ഒരു ടെൻഷൻ. അത് പറയാതെ ഇത് പറഞ്ഞത്? കുഞ്ഞോളെ, ഈ കാര്യത്തിൽ നീ വേണം സഹായിക്കാൻ. നിന്റെ കല്യാണക്കാരി അവര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവളെപ്പോഴും റെഡിയാ. ഒത്താ രണ്ടിന്റെയും കൂടെ ഒരു പന്തിൽ വെച്ചങ്ങ് നടത്താം. അല്ലേ അമ്മച്ചി? അതെ. ഇപ്പൊ അവളുടെ കാര്യം അതാദ്യം നടക്കട്ടെ. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന്. നിന്റെ ബിരിയാണോടെ ഏത്? ബേബിച്ചായ, ഞാൻ ഇന്നസെന്റ് ആണ് കേട്ടോ. വാ വാ, കല്യാണപ്രായമായ പെമ്പിള്ളേർ ഇന്നസെന്റ് ആണല്ലോ. എങ്ങനെയുള്ള ചെറുക്കനെയാ നിനക്ക് വേണ്ടത്? ഇതിനേക്കാളൊക്കെ നല്ല ആളെ കിട്ടും അവൾക്ക്. എനിക്കും കിട്ടുമായിരുന്നു. ഏത് റേഞ്ച് വേണേലും ആയിക്കോ, ഇനി ആകെ ഒരു പെങ്ങളെ ഉള്ളൂ. കിട്ടാവുന്നതിൽ ഉന്നതനെ തന്നെ നോക്കിയോ. നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എടാ, അവൾ എന്റെ മോളാ. ഇപ്പോഴത്തെ കാലമല്ലേ അമ്മച്ചി, അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. പെമ്പിള്ളയുടെ മനസ്സല്ലേ. വല്ല ലൈൻ ഉണ്ടോടി? ഇനി അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഈ വീട്ടിൽ നടക്കുക. എടി അമ്മച്ചി അങ്ങനെയൊക്കെ പറയും. അച്ചായ നിന്റെ കൂടെയാ. വല്ല ഐഡിയ ഉണ്ടേ പറ, ഞാൻ നടത്തരാം. വാക്കാണല്ലോ. ഓ വാക്ക് ആരേലുണ്ടോ? യെസ് ഓർ നോ? അല്ലല്ലേ. അതെ അതെ അതെ. ഞാൻ ചോദിക്കാം, ആരാ മോളേത്? ബേബിച്ചായനറിയും തമ്പി. ദൈവം കാത്തു, അമ്മച്ചിക്ക് മനസ്സിലായില്ലേ ആ പയ്യനെ? IPSകാരൻ. ആ, അന്നിവിടെ വന്നിരുന്ന പയ്യൻ. അതെ, ഇതുപോലെ സർവീസിലിരുന്ന് മൂത്ത് നരച്ച് IAS കിട്ടിയതല്ല, സ്ട്രേറ്റ് ആയി എഴുതി മേടിച്ചതാ. അല്ല, ബേബി എന്താ ഒന്നും പറയാത്തത്? ചെറുക്കനിതേ കുറിച്ച് വല്ല അറിയാമോ? അതോ നിന്റെ ആശ മാത്രമാണോ? അവരെല്ലാം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാതായി പോയോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ കുഞ്ഞെ, അവൻ വാമനനാ വാമനൻ. മൂന്നാമത്തെ കാല് വരയ്ക്കകത്ത് കുഞ്ഞിന് തലയിലാ വെച്ചിരിക്കുന്നെ. ഉറങ്ങില്ലേ?
വേവിച്ചായനെ ഞാൻ വിഷമിപ്പിച്ചോ? ഇല്ല, എന്റെ ബംഗളൂർ ഒരു കൊച്ചുകുട്ടിയായിട്ട് ഞാൻ കണ്ടിരുന്നു. തമാശക്ക് ചോദിച്ചതാ, പ്രതീക്ഷിച്ചത് നെഗറ്റീവ് ആൻസർ. ഞാനൊന്ന് ഷോക്കായി പോയി. എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ അത്രയ്ക്ക് എന്ത് തെറ്റാ നീ ചെയ്തത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിക്കാൻ മടിയുള്ളതുകൊണ്ടാണ്. പിരിയാൻ വയ്യാത്ത, മറക്കാൻ വയ്യാത്തൊരു ബന്ധമാണോ അത്? നീ ഒരു കൊച്ചുകുട്ടിയാ, ഒരു ഇൻഫാക്ച്വേഷൻ ആണോ? അതറിയാൻ ചോദിച്ചതാ. നിനക്ക് മാത്രമല്ല, അവനും. അല്ല, ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, പോലീസ് ഉദ്യോഗസ്ഥനാണ് മോളെ. അവന്റെ ജീവിതമേ റിസ്ക്. പോരാഞ്ഞ ഓവർ എന്തൂസിയാസവും ഓവർ സ്മാർട്ട്നെസ്സും ഉള്ള തമ്പിയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ നിനക്കൊരു ലൈഫ് ലോങ് ടെൻഷനായിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഏത് നിമിഷവും എവിടെ നിന്നും അപകടം വരാവുന്ന ഒരു ജോലി അവൻ കയറി ഏറ്റിരിക്കുന്നു. ഇതിപ്പോ കാമുകയായിട്ട് പുറത്തു നോക്കുമ്പോ കൊള്ളാം, വീരേശ്വരനായ കാമുകൻ, അതൊരു തെറില്ല കാമുകയ്ക്ക്, ഭാര്യയ്ക്ക് അത് തെറില്ലാവൂല. ഒന്നുകൂടെ മോളെ ആലോചിക്കാൻ വേണ്ടി പറയാം. ബേബിച്ചായം വേണ്ടെന്ന് പറഞ്ഞ ഞാൻ ഒരു അക്ഷരെതിരെ പറയില്ല, പക്ഷേ എനിക്ക് തമ്പിയെ മറക്കാൻ പറ്റുന്നില്ല ബേബിച്ചായ. എന്തിനാ കരയുന്നേ? കരയരുത്. നിന്റെ ഇഷ്ടത്തിൽ ഞാൻ എന്തെങ്കിലും എതിരെ വന്നിട്ടുണ്ടോ? കരയണ്ട, ഇത് നടക്കും, ഞാൻ നടത്തും. അയ്യോ, ഇത് ആരായി വന്നിരിക്കുന്നേ? എന്റെ ഈശോയെ, അമ്മച്ചേ, തോമാറ്റം വന്നിരിക്കുന്നു. മന്ത്രി കസാലം എടുത്തിട്ടെ വന്നാട്ടെ. ഐ കാൻ ബിലീവ് ദിസ്. വാട്ട് എ സർപ്രൈസ്. ഒരു സർപ്രൈസും ഇല്ല, നീ ക്ഷണിച്ചില്ലേലും ഞാൻ വരും. നമ്മുടെ മാത്തുക്കുട്ടിച്ചായന്റെ മോടെ കല്യാണമല്ലേ, ക്ഷണിക്കാതെ വരുന്നതല്ലേ കൂടുതൽ ഭംഗി. അല്ല, ഞാൻ ക്ഷണക്ക തയ്ച്ചിരുന്നല്ലോ, കിട്ടിയില്ലയോ? വന്നാട്ടെ വന്നാട്ടെ. അപ്പച്ചനുമായിട്ട് ഇത്ര ആത്മബന്ധമുള്ള ഒരാളെ ഞാൻ ക്ഷണിക്കാതിരിക്കോ? നല്ല കളിയായി പോയി. തോമാച്ചിന് ഈ വീടിനോടുള്ള ബന്ധം കൊച്ചിനെ തൊട്ട് ബേബിക്ക് അറിയാവുന്നതല്ലേ. എന്റെ പൊന്ന് ചാക്കോച്ച, ഇനി ഇവൻ ക്ഷണിക്കാൻ വിട്ടുപോയാലും എനിക്ക് ഒന്നുമില്ല. ഈ കല്യാണത്തിന് കൂടേണ്ടത് എന്റെ കടമയാ. എന്തേ അമ്മച്ചി, അമ്മച്ചേ, 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 താണ്ട തോമാച്ച വന്നേ. അയ്യോ, ഇതാരാ? ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇത് നല്ല ചോദ്യമാ. ഓർമ്മയില്ലെങ്കിൽ ഈ തിരക്കിനിടയിൽ ഇവിടെ ഓടി എത്തും അമ്മച്ചി. അമ്മച്ചിക്ക് ഒരു മാറ്റവും ഇല്ല, അന്ന് കണ്ടതുപോലെ തന്നെ. ഒരു വയസ്സെങ്കിലും പ്രായം കുറഞ്ഞെങ്കിലേ ഉള്ളൂ. അത് പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹായം ഉള്ളതുകൊണ്ട് അമ്മച്ചി ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അല്ല, ഇവളങ്ങ് വളർന്നു പോയല്ലോ മിടുക്കേ. ഇത് പിന്നെ നമ്മുടെ പയ്യനാ. ഒന്ന് രണ്ട് മിനിസ്റ്റേഴ്സ് നോട്ട് ഔട്ട് ഇരുന്നതാ, താൻ അടിച്ചെടുത്തു അല്ലേ? ഇവ ഞാനല്ല, ഇവളാ. തോമാച്ച വന്നത് വളരെ സന്തോഷമായി. സത്യം പറഞ്ഞ പള്ളിയിലോട്ട് വരണമെന്നാ വിചാരിച്ചത്. വഴിക്കൊരു കരിങ്കൊടി പ്രകടനം, എന്നാ പിന്നെ ഇങ്ങോട്ടാവെന്ന് വെച്ചു. വാങ്ങിച്ചോടി, നമുക്ക് അവകാശപ്പെട്ടതാ. വരട്ടെ വരട്ടെ വരട്ടെ. ഏയ് പത്രം, ഒരു ഫോട്ടോ എടുത്തേ. സോറി.
കാണും മേലെ തോമച്ച ഒന്ന് നിന്നേ ഒന്ന് നിന്നേ ആ കാലൊന്ന് നീട്ടിയാട്ടെ അയ്യോ കാല് മുത്താനല്ല ആ കാല് കഴുകി വെള്ളം കുടിക്കാനാ എന്റെ കർത്താവേ എന്തൊരഭിനയമായിരുന്നു സാറ് മന്ത്രിയാവേണ്ട ആളല്ല സിനിമാ നടനാവേണ്ട ആളാണ് ഇപ്പോ ഉള്ള പല ഉമ്മാർ ഔട്ടായിപ്പോ ചുമ്മാ തള്ളാ നോക്കച്ച അവൻ എന്നെ വെട്ടിക്കളഞ്ഞില്ലേ വെട്ടിന്ന് മാത്രമല്ല കിടത്തി കളഞ്ഞില്ലേ അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ മാറ്റിക്കുട്ടിച്ചായന്റെ അല്ലേ സന്തതി യഥാ പിതാ തഥാ പുത്ര എന്തോന്ന് ഉവ് തനിക്ക് എന്റെ അർത്ഥം അറിയാവൂ അവന്റെ പ്രകടനം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അതൊക്കെ സഹിച്ചത് മനസ്സിൽ വേറെ ചില പ്ലാനുകൾ കണ്ടോണ്ടാ അത് നിങ്ങൾക്കറിയില്ല ഊഹിച്ചു ഞാൻ ഊഹിച്ചു എന്തോന്ന് ഊഹിച്ചു വെറുതെ ആർക്കും ഊഹിക്കാമല്ലോ ഇവൻ ഇത് എവിടെ നിന്നുണ്ടാക്കി ഇത്രയും കാശ് ഇങ്ങനെ ഉണ്ടോ ഒരു മലഞ്ചരക്ക് വ്യാപാരം നമ്മളും കണ്ടിട്ടുണ്ടല്ലോ മലഞ്ചരക്കുകാരെ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ല പലർക്കും മഹാന്മാരുടെ പണത്തിന്റെ ഉറവിടം ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലടോ നാണം കെട്ടും പണം നേടിക്കൊണ്ടാ നാണക്കേടാ പണം തീർത്തിടും അത് തന്നെ ഇപ്പൊ അവന്റെ കയ്യില് ലക്ഷക്കണക്കിന് രൂപയുണ്ട് അവനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുത്തണം പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം കൊടുക്കണം പെട്ടെന്ന് കേട്ടാൽ അവനും അട്രാക്റ്റഡ് ആവുന്ന ഒരു സ്ഥാനം അത് ബുദ്ധി എന്തോന്ന് ബുദ്ധിനാ താനീ പറയുന്നത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ച പോലെ ആവും മടിയിൽ വെക്കുന്നതേ പല്ല് പറിച്ച് കളഞ്ഞേച്ച് വെക്കണം അല്ല ആര് പറിക്കും ആര് പറിക്കും ആര് പറിക്കും ആര് പറിക്കണം നിർത്ത നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബേ വരുന്നുണ്ട് വിളിക്കടോ മുദ്രവാക്യം വരുന്ന ആളുടെ പേരെന്താ സാർ ഇത് ബേബി മാത്യു Baby Matthew Sindabad Baby Matthew Sindabad Kashaga Party Sindabad Kashaga Party Sindabad Yuvajana Kashaga Nedave Yuvajana Kashaga Nedave Veera Dayoda Naichodu Veera Dayoda Naichodu Baby Matthew Sindabad Baby Matthew Sindabad Kashaga Party Sindabad Kashaga Party Sindabad Nedave Yuvajana Kashaga Nedave Veera Dayoda കർഷക സുഹൃത്തുക്കളെ കാര്യപരിപാടിയിലെ ആദ്യത്തെ ഇനം ഹാരാർപ്പണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ എം തോമസ് ശ്രീ ബേബി മാത്യുവിനെ ആദ്യമായി ഹാരമണിയിക്കുന്നതാണ് രണ്ടാമതായി നമ്മുടെ പാർട്ടിയിലെ തലമൂത്ത നേതാവായ ശ്രീ ടി സി ചാക്കോച്ചൻ മൂന്നാമതായി സ്ഥലത്തെ പൗരമുഖ്യനും പ്രമുഖ തടി വ്യവസായിയും ഓൾ കേരള ടിംബർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഏകോപന സമിതിയുടെ അനുഷേധ്യ പ്രസിഡന്റുമായ ശ്രീ കറിയാച്ചൻ ഇനി പാർട്ടിയുടെ സജീവ പ്രവർത്തകനും ജീവനാഡിയും തികഞ്ഞ ആദർശവാദിയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പി എയുമായ ശ്രീ പി പി വക്കച്ചൻ അത് ഞാനാണ് ആ മുല്ലപ്പൂ മാലയും കെടുക്ക ഇനി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ തുടരെ തുടരെയുള്ള നിർബന്ധത്തെ മാനിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാമെന്ന് സമ്മതിച്ച ശ്രീ ബേബി മാത്യുവിനെ ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സ്ഥാപക നേതാവും മുൻ മന്ത്രിയുമായിരുന്ന പരേതനായ ശ്രീ ജോൺ മാത്യുവിനോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്ത് വന്നു ചേർന്നിരിക്കുന്ന വളരെ ചെറുതുറക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് ശ്രീ ബേബി മാത്യൂസ്. അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മുടെ യുവജന സംഘടനയെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നാളെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രി പോലുമോ ആയാൽ തന്നെ നാം അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി
ശ്രീ ബേബി മാത്യുവിനെ ഞാൻ ക്ഷണിക്കാം. പ്രിയപ്പെട്ട യൂത്ത് കർഷക പാർട്ടി പ്രവർത്തകരെ, വികാരം വീർപ്പുമുട്ടി നിൽക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല സംസാരിക്കാൻ. മന്ത്രി തോമസും ഞാനും തമ്മിൽ അല്പസ്വല്പം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതെല്ലാം മറന്നുകൊണ്ടും മൺമറഞ്ഞ എന്റെ പിതാവിനെ സ്മരിച്ചുകൊണ്ടും ഇവിടെ ഇപ്പോൾ കാണിച്ച ഈ പ്രകടനങ്ങൾക്ക്, അതായത് സ്നേഹപ്രകടനങ്ങൾക്ക്, ഞാൻ അദ്ദേഹത്തോടും കർഷക പാർട്ടിയോടും എന്നൊന്നും കടപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീമാൻ തോമസിനെ പോലെയുള്ള മഹത് വ്യക്തികളോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് എനിക്ക് കിട്ടിയ ഈ അവസരം ഞാൻ ശരിക്കും പ്രയോജനപ്പെടുത്തും എന്ന് നിങ്ങൾക്ക് വാക്കു തരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി ഫണ്ടിലേക്ക് എന്റെ ഒരു എളിയ സംഭാവന 5 ലക്ഷം രൂപ ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബേബിച്ചിന്റെ ഈ പോക്ക് എങ്ങോട്ടാ? അച്ഛൻ മരിച്ചപ്പോ പ്രകൃതിയും കവിതയും മറന്നത് എനിക്ക് മനസ്സിലാവും. പിന്നെ വലിയ ഏലം എക്സ്പോർട്ടർ ആയപ്പോ തന്റെ ആത്മാവിനൊരിക്കൽ വിശേഷിപ്പിച്ച് സംഘടനയിൽ പ്രവർത്തിക്കാൻ നേരമില്ലാതായതും മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോ ഈ നെറികെട്ട രാഷ്ട്രീയം, അതും കൊള്ളരുതാത്തവനെന്ന് ബേബിച്ചൻ തന്നെ പറയാറുള്ള ആ തോമസിന്റെ കൂടെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, ആർക്കും ഇപ്പൊ മനസ്സിലാകില്ല. ഇപ്പറഞ്ഞതൊരു ഉത്തരമല്ല, കാപട്യം നിറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരന്റെ പൊളിവാക്കാണ്. കഥയറിയാതെ കഥാപാത്രത്തെ വെറുക്കുന്നു, അതാ ഉഷയിപ്പ ചെയ്യുന്നേ. പ്രകൃതിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി നീ നടത്തിയ എത്ര എത്ര ജാഥകൾ, ധർണകൾ, സത്യാഗ്രഹങ്ങൾ, വാട്ട് ഇസ് നെറ്റ് റിസൾട്ട്? നത്തിങ്. നമ്മുടെ തത്വസംഹിതകളെ കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന, അത് നടപ്പിൽ വരുത്താൻ അശാന്ത പരിശ്രമം ചെയ്യുന്ന ആരെങ്കിലും ഭരണ സംവിധാനത്തിൽ വരാതെ ഉഷയുടെയും എന്റെയും മനസ്സിലെ ആദർശങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുമെന്ന് ഉഷയ്ക്ക് തോന്നുന്നുണ്ടോ? അതിന് മറ്റു മാർഗങ്ങളില്ലേ ആവശ്യം? ശത്രുപാളയത്തിൽ കടന്നുചെന്ന് സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ഒരു എളിയ ശ്രമം, എളിയ ബുദ്ധി, ചിലപ്പോ ശരിയാകാൻ തെറ്റാകാം, എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിന് ഈ നെറികെട്ട രാഷ്ട്രീയം ഒരു മാർഗം മാത്രമാണ്, ലക്ഷ്യമല്ല. എന്തൊക്കെയാണ് ബേബിച്ചന്റെ ലക്ഷ്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ബേബിച്ചിനെ ആർക്കും മനസ്സിലാവില്ലെന്ന്, ഉഷയ്ക്ക് പോലും. എന്തായാലും ഉഷയ്ക്ക് ഒന്നും ഉറപ്പിക്കാം, പഴയ ബേബിച്ച മുഴുവനായിട്ടൊന്നും മരിച്ചിട്ടില്ലെന്ന്. എല്ലാം സാവകാശം മനസ്സിലായിക്കോളും. എന്റെ ബേബി കുഞ്ഞെ, മാത്തുക്കുട്ടി ചായൻ, ബേബി കുഞ്ഞിന്റെ അപ്പൻ ഒരു മഹാമനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനിട്ട് പാരപ്പണിഞ്ഞ എരപ്പാളിയാണ് ആ തോമാച്ച്. അടുത്ത് തന്നെ അവൻ താഴെ കിടന്ന് പിടപെടാന്ന് പിടയ്ക്കുന്നത് നമുക്ക് കാണാം. സത്യത്തിൽ വക്കച്ചന്റെ പ്രവർത്തനത്തിന്റെയും പ്രചരണത്തിന്റെയും ശക്തി കൊണ്ടല്ലേ തോമാച്ച മന്ത്രിയായത്, അല്ലേ മൂപ്പ? പിന്നെ അറിയാവേ ബേബിക്കുഞ്ഞിന്? അറിയാവേ ബേബിക്കുഞ്ഞിന് മാത്രമോ? ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമല്ലയോ വക്കച്ച? അങ്ങനെ വക്കച്ചൻ വിചാരിച്ച പാർട്ടിയിൽ ആരൊക്കെ മറിയും, അതാ നമുക്ക് പറയുന്നത്. ആ ചാക്കോച്ചൻ, പെരിച്ചാഴി ചാക്കോച്ചനൊഴികെ ബാക്കി എല്ലാരും മറിയും. ഈ ഞാനടക്കം, ഈ വക്കച്ചൻ അടക്കം, പക്ഷേ കുറച്ച് ചിക്കിലീസ് എറിയണം. ഇതൊരു അഡ്വാൻസ് മാത്രമാണ്. ഇനി തോമാച്ചന്റെ മന്ത്രി കസേര മറിച്ചിട്ട് കാണിക്കണോ? അതോ ഈ വക്കച്ചൻ വിചാരിച്ച മതി മതി. എന്ത് മതി മതി മതി? ഒഴുകി ഒഴുകി വക്കച്ചൻ, അത് സ്നേഹം. ഒഴുകി മൂപ്പ, ഒഴുകി. ബേബിക്കുഞ്ഞിന് മന്ത്രിയാകണോ, തോമാച്ചനെ മറിച്ചിട്ട് വനമാകണോ വനം വകുപ്പ്? അതും പോട്ടെ, ഈ പാർട്ടി കൊളം തൊണ്ടണോ? ഈ ഞാനൊന്ന് മൂളിയാ മതി. ഈ വക്കച്ചൻസ് എത്ര കൊളംസ് കണ്ടിരിക്കുന്നു, എത്ര കൊളംസ് ഈ വക്കച്ചൻസ് കണ്ടിരിക്കുന്നു. ഈ പാർട്ടി സമ്മേളനം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കാണിച്ചു തരാം. അല്ല വക്കച്ച, പാർട്ടി സമ്മേളനം കഴിയുന്നവരെ കാത്തിരിക്കണോ? വേണം, അതൊരു പാർട്ടി കുട്ടൻസാ.
ഗുട്ടൻസ് അങ്ങോട്ട് തെളിയിച്ചു പറ താൻ ഇതിന്റെ ഇടയിൽ വലിഞ്ഞു കയറണ്ട ഇത് ഞാനും ബേബിക്കുഞ്ഞും തമ്മിലുള്ള ഡീലിംഗ്സാ എന്റെ ബേബിക്കുഞ്ഞെ ഈ പാർട്ടി സമ്മേളനം എന്നൊക്കെ പറയുന്ന വെറും പടമല്ലയോ തോമാച്ചനും കറിയാച്ചനും വീണ്ടും ഒരു കള്ളക്കളി കളിക്കാനുള്ള ഏർപ്പാട് വളച്ചൊടിക്കാതെ ഒന്ന് തെളിച്ചു പറയണ്ട വെക്കച്ച തെളിച്ചു പറയാം പറയണം ഓഹോ എപ്പോ ഐ സി നമസ്കാരം സാർ പാർട്ടി സമ്മേളനത്തിന് പോവാ ഇത്ര തന്നെ ലേറ്റായി ഇനി കുറച്ചുകൂടെ ലേറ്റാവും ഇതെല്ലാം പരിശോധിച്ചിട്ട് വിടും എന്താ കൈക്കുള്ളിലാണോ കൊടുത്തു പഴയതായിരിക്കും പക്ഷെ എന്റെ അടുത്ത് ഇറങ്ങില്ല ദയവായി എന്നെ കൊണ്ടുപോകരുത് ഞാൻ മന്ത്രിയുടെ ആളാ മന്ത്രി തോമാച്ചന്റെ എന്റെ പേര് കറിയാച്ചൻ വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാം മന്ത്രി തോമാച്ചന്റെ അല്ല എന്റെ അപ്പച്ചന്റെ ആളാന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വിടില്ല കുറച്ച് കാലമായി തന്നെ ഞാൻ നോട്ടം വിടുന്നു ജീവിക്കട്ടെ സാറ് നോക്കണം വിളിക്കടോ ബേബി മാത്യു സിന്ദാബാദ് ബേബി മാത്യു സിന്ദാബാദ് മന്ത്രി തോമസ് മൂർദാബാദ് മന്ത്രി തോമസ് മൂർദാബാദ് മന്ത്രി തോമസ് മൂർദാബാദ് പാർട്ടി നേതാക്കളെ യുവചേതനകളെ നമ്മുടെ പാർട്ടി ഗുരുതരമായ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന കളങ്കം കഴുകി കളയണോ കഴുകാതെ കളയണോ എന്നതിനെപ്പറ്റി യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീമാൻ ബേബി നിങ്ങളോട് സംസാരിക്കുന്നതാണ് ബേബിഗുനെ സുഹൃത്തുക്കളെ എനിക്കിതെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല എന്റെ അപ്പൻ തറവാട് പണയം വെച്ച് കെട്ടി ഉയർത്തിയ പാർട്ടിയാണ് ഇതിനിപ്പോ ജനപിന്തുണയുണ്ട് സൽപ്പേരുണ്ട് അത് കളഞ്ഞു കുളിക്കരുത് പാർട്ടിയെ നശിപ്പിക്കരുത് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് പറയാൻ എവിടെയാ തെളിവുകൾ എനിക്കെതിരെ ആരോ നടത്തുന്ന കുപ്രചരണം മാത്രമാണിത് ഒരു തരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എന്നെ രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നു ഞാൻ എന്തിനു ബലിയാടാവണം ബലിയാടികളെ ഇതിനു മുമ്പും രാഷ്ട്രീയമായിട്ട് മുതലെടുത്തിട്ടുണ്ട് ചിലരെ പ്രത്യേകിച്ച് രക്തസാക്ഷികളാക്കിയ ചരിത്രമുണ്ട് പക്ഷെ അതൊന്നുമല്ല ഇവിടെ പ്രധാനം ഇന്ന് പ്രധാനം ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ സൽപ്പേരിനേറ്റ കളങ്കമാണ് ഊവേ
എനിക്ക് മന്ത്രിയാകാൻ യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ മന്ത്രിയായാൽ ദേവയ്യൻ എന്ന സാമൂഹ്യ ദ്രോഹിയെ പിടിച്ചുകെട്ടി നിങ്ങളുടെ മുമ്പിലിട്ട് അവന്റെ പങ്കുകാരായ ചില രാഷ്ട്രീയ പ്രമുഖരെയും, എങ്കിൽ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. മന്ത്രി തോമസ് രാജിവെക്കണം, ദേവിയെ മന്ത്രിയാക്കണം, ദേവീച്ചനെ മന്ത്രിയാക്കണം. ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ പാർട്ടി മീറ്റിംഗ് എന്ന് എനിക്ക് മനസ്സിലായി. ഈ വക്കച്ചിനെ പോലുള്ള നാറിയ പാർട്ടി പ്രവർത്തകർ കാലുമാറിയതിന്റെ കാര്യവും മനസ്സിലായി. ഇപ്പോൾ ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. കലയ്ക്ക് 10 ലക്ഷം പറഞ്ഞില്ലെങ്കിലും ദേവയ്യനേക്കാൾ വലിയ കാട്ടുകള്ളന്മാർ ഇവിടെ തന്നെ ഉണ്ട്. ഈ നമ്മുടെ ഇടയിൽ അവരുടെ തനിനിറം തോമാച്ചൻ വെളിച്ചത്ത് കൊണ്ടുവരും. അപ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞോളാം. വലിയ സംഘം തന്നെയുണ്ട്, പലതരം ആയുധങ്ങളും. അവർക്ക് വേണ്ടി ദേവയ്യന്റെ തലയാണ്. ഞങ്ങൾ അവരെ നേരിട്ട് കൊള്ളാം. മുതലാളി സ്ഥലം വിടണം. ഓപ്പറേഷൻ പിടിച്ചെടുത്ത വണ്ടികളാണ് സാർ. ഐ സി. നല്ല ക്വാളിറ്റി സാൻഡിലാണല്ലോ. യെസ് സാർ. വെൽ ഡൺ മിസ്റ്റർ തമ്പി. ഏതായാലും ദേവയ്യന്റെ സങ്കേതം നിങ്ങൾ കണ്ടെത്തിയല്ലോ. താങ്ക് യു സാർ.
കസ്റ്റഡിയിലെടുത്ത ആളുകളെല്ലാം ചോദ്യം ചെയ്തില്ലേ? എത്ര ബലം പ്രയോഗിച്ചിട്ടും ദേവയൻ ഇവിടെ പോയെന്ന് അവർ പറയുന്നില്ല സാർ. അവർ പറയില്ല, അങ്ങനെയാണ് അവറ്റകൾ. കാട്ടിലെല്ലാം നമ്മുടെ ആളുകൾ കാവലുണ്ട് സാർ. അവന് കാട് വിട്ടുവാൻ കഴിയില്ല. ഇനി എത്രയും വേഗം കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ് എന്റെ വിശ്വാസം. പിടിച്ചെടുത്ത വണ്ടികളുടെ ആർ സി ബുക്സ് എല്ലാം എവിടെ? ആർ സി ബുക്കുകളോ പെർമിൻസോ ഒന്നും തന്നെ ഇല്ല സാർ. നമ്പർ പ്ലേറ്റ്സ് വരെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എങ്കിൽ എഞ്ചിൻ നമ്പർ നോക്കി ഉടനെ കണ്ടുപിടിക്കാമല്ലോ. മനസ്സിലായില്ലേ? കള്ളത്തടികളും ചന്ദനവും കടത്താൻ ശ്രമിച്ച നിങ്ങളുടെ വണ്ടി ഞങ്ങളുടെ കസ്റ്റഡിയിൽപ്പെട്ടിട്ടുണ്ട്. KLR 1137 ആ വണ്ടി നമ്മൾ വാടകയ്ക്ക് കൊടുത്താണ്. അതിന്റെ മുത്ത് എന്താണ് കയറ്റി കൊണ്ടുപോകണമെന്ന് നമുക്കറിയോ? സത്യം പറയുന്നതാണ് നല്ലത്. നിങ്ങൾ ആ ദേവയന്റെ ഏജന്റ് അല്ലേ? അതാപ്പോ നന്നായത്. നിങ്ങളെ ഏത് ദേവയ്യന്റെ കാര്യമായി പറയുന്നത്? ഹജനെ, എന്റെ അടുത്ത് ഓടിമറിയാൻ ശ്രമിക്കരുത്. ആ ലോറി നിങ്ങളേതാണ്. അതിനകത്ത് കയറ്റിട്ടുള്ള കാട്ടുതടിയും ചന്ദനവും ദേവയ്യൻ നിങ്ങൾക്കായി ചെന്നിട്ടുള്ളതാണ്, അതല്ലേ സത്യം? എന്റെ പഠിച്ചവനെ, നമ്മൾ എന്തായി കേൾക്കണ്? എവിടെ ദേവയ്യൻ? അത് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. നമുക്ക് ദേവയ്യനെ അറിയില്ല, കള്ളത്തടി അറിയില്ല, ചന്ദനവും അറിയില്ല. സാർ, സർക്കാർ സീലില്ലാത്ത തടികളൊന്നും കണ്ടില്ല സാർ. അങ്ങനെ പറഞ്ഞു കൊടുക്കി. ഇപ്പൊ മനസ്സിലായോ നമ്മക്ക് കള്ളത്തടീന്റെ ബിസിനസ് ഇല്ലാന്ന്? മനസ്സിലായി. നിങ്ങൾ ഈ ബിസിനസിൽ ഒരു കാട്ടുകള്ളനാണെന്ന് മനസ്സിലായി. വെറുതെ നമ്മൾ എന്തിനു ഈ ഭർത്താനം പറഞ്ഞോണ്ടിരിക്കണേ? ഞാൻ നിങ്ങളുടെ കൈക്കൂലി വാങ്ങിക്കാൻ വന്നല്ല, നിങ്ങളെ വില നോക്കാൻ വന്നാണ്. അതിന് നമ്മക്ക് വിരോധമില്ല. നോക്കി, അങ്ങനെയാണെങ്കിൽ ഒരു ബലം കൂടി നിങ്ങൾ കരുതിക്കോളി. നിങ്ങൾ അളിയന്. നമ്മൾ ഈ ബിസിനസ് ഒന്നും വേണ്ടാന്ന് വെച്ച് മാറി നിന്നപ്പോ ഓനാണ് പിന്നെയും നമ്മളെ ഇതിന്റെ അകത്തു കൊണ്ട് ചാടിച്ച്. നമ്മൾ എങ്ങൾ കൊണ്ടുപോകുമ്പോ ഓനെ ഞങ്ങൾ കൊണ്ടുപോയി. ദേവയ്യനായിട്ടല്ല, ഓനായിട്ടാണ് നമുക്ക് ബിസിനസ്. നിങ്ങളെ ബേബി ആയിട്ട് ഞാനിത് വിശ്വസിക്കില്ല. ഇതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ഹാജി ഒരു വിചാരിക്കണ്ട. വിശ്വാസം വരുന്നില്ല അല്ലേ? വരി, അവത്തേക്ക് വരി. അല്ലാ, ഇതൊക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാ അരക്കൽ എക്സ്പോർട്ടേഴ്സിന് പോയിട്ടുള്ള ചെക്കുകളാണ് ഇതൊക്കെ. എന്തിനാന്നറിയോ? തടി കൊണ്ടുവന്ന് തന്നേന്. ഇതൊക്കെ അതിന്റെ റെക്കോർഡുകളാ. യു ആർ അണ്ടർ അറസ്റ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി, ആ മുഖം മൂടി എടുത്തങ്ങ് മാറ്റിയേര്. ഇനി അതിന്റെ ആവശ്യമില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിൽ പൊടിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. ഒന്നും ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയോ? ഒന്നും പറയണ്ട, ഇപ്പൊ അറസ്റ്റ് വാറണ്ട വന്നിരിക്കുന്നെ. അകത്തൊന്ന് നോക്കിയേ. വീരോടെ മുദ്രാവാക്യം വിളിച്ച് ജാഥ നയിക്കുന്ന നേതാവിനിപ്പോ എന്ത് പറ്റി ഇങ്ങനെ ഇരുന്ന് പരുങ്ങാൻ? എന്റെ അമ്മച്ചി, എന്തെങ്കിലും ഒന്ന് പറ. ഈ ചേച്ചിയുടെയും ബേബിച്ചായും ബ്ലഡ് പ്രഷർ കൂട്ടല്ലേ. ഞാനിപ്പോ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും നീ അവളെ കെട്ടുമല്ലേ? അത് പിന്നെ അമ്മച്ചി കിട്ടല്ല എന്ന് പറഞ്ഞാ എങ്ങനാ? കണ്ടോടി മോളെ, എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ അവൻ നിന്നെ കിട്ടില്ല എന്ന് എന്താ ഇതിന്റെ അർത്ഥം? അയ്യോ അമ്മച്ചി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇതേ കണ്ടോ കണ്ടോ, അവന്റെ കള്ളക്കളി കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഡേ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇനി ബാക്കി കാര്യം അങ്ങോട്ട് ഏൽക്കണം. പോലീസ് മുറിയിൽ തന്നെ അറസ്റ്റ് ചെയ്യാമെന്നതാണ്. സിറ്റുവേഷൻ വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പോലീസ് ഫോഴ്സിനെ കൊണ്ടുവരാറുണ്ട്.
ബേബിചാൻ എന്നോട് സഹകരിക്കണം. യു ആർ അണ്ടർ അറസ്റ്റ്. യെസ്, ഐ ആം സീരിയസ്. ദേവയനെ പിടിക്കാനുള്ള എന്റെ അന്വേഷണത്തിനിടയിൽ എനിക്ക് പിടികിട്ടിയത് മറ്റൊരു ദേവയനെയാണ്. ഈ നിൽക്കുന്ന ബേബി മാത്യൂസിനെ. ബേബിച്ചിനെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. അല്ലെന്ന് ബേബിച്ച് നിഷേധിക്കട്ടെ. കുറെ കാലമായി ഞാൻ സംശയിക്കുന്നു, ദേവയൻ എന്ന സാമൂഹ്യ ദ്രോഹിക്കും അപ്പുറത്ത് ആരൊക്കെയോ ഈ കാർ നശിപ്പിക്കുന്നുണ്ടെന്ന്. ഹാജിയാറിലെ ലോറി പിടികൂടിയപ്പോഴാണ് എനിക്ക് അതിന് ഉത്തരം കിട്ടിയത്. ആദ്യം എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ മച്ചേ. ദേവയനേക്കാൾ അപകടകാരിയായ ഒരു കാട്ടുകള്ളനാണ് അമ്മയുടെ സീമന്ത പുത്രൻ. കള്ളത്തടിയും ചന്ദനവും വിറ്റുണ്ടാക്കിയ കാശുകൊണ്ടാണ് ഈ ബംഗ്ലാവും ഓഫീസും കാറും മറ്റ് ലക്ഷക്കണക്കിന് സമ്പാദ്യങ്ങളും ഉണ്ടാക്കിയത്. എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. എന്താടാ നീ ഇതിനൊന്നും മറുപടി പറയാത്തെ? എല്ലാം കള്ളമാണെന്ന് പറ മോനെ. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല അമ്മച്ചി. അപ്പോ ഇതുവരെ ഞാൻ കണ്ടതൊരു പൊയ്മുഖമായിരുന്നല്ലേ? വേദത്തിൽ എന്നെ വഞ്ചിക്കുകയായിരുന്നു. നിന്നെ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ എന്നെയും. എന്റെ വീടും ഓഫീസും കാറും പണവും മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. വിട്ടുപോയ വേറെ ചില സമ്പാദ്യങ്ങൾ കൂടിയുണ്ട്, അറിയണോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അതും ഞാൻ ആ പണം കൊണ്ട് വാങ്ങിയതാണ്, അറിയാമോ നിനക്ക്? നീ വലിയ ആദർശങ്ങളൊക്കെ പറഞ്ഞു കൂട്ടിയല്ലോ കുറച്ചു മുമ്പ്. നെഞ്ചു വിരിച്ചു പിടിച്ച് ഞാൻ പറയാം, ഞാൻ കട്ടു കയ്യേറി സാമൂഹ്യ സദാചാരങ്ങൾക്കും അപ്പുറം ഒരു ലോകം ഞാൻ പടികെട്ടി ഉയർത്തി പണമുണ്ടാക്കാൻ. ആ പണമാണ് നീ ഇരിക്കുന്ന നിന്റെ അപ്പനും അമ്മാവന്മാരും തർക്കിച്ച് കണക്ക് പറഞ്ഞു വാങ്ങിച്ച സ്ത്രീധനം. ആ പണമാണ് നീ ഇപ്പൊ താമസിക്കുന്ന പുത്തൻ മണിമാളിക. ഏത് കുറ്റവാളിക്കും ഏത് ക്രിമിനലിനും ഇങ്ങനെയുള്ള കുറെ ലോജിക്സും സെന്റിമെന്റൽ കഥകളും പറയാനുണ്ടാവും. അങ്ങനെ നോക്കിയാൽ ഈ നാട്ടിൽ നിയമം നടപ്പാക്കാൻ പറ്റില്ല. തോമാസിനും ദേവയ്യനും ചേർന്ന് എന്റെ അപ്പച്ചനെ കൊല ചെയ്തപ്പോ എവിടെ ആയിരുന്നു അതിന്റെ നിയമ ആദർശമൊക്കെ? ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ഒരു രംഗം ഈ വീട്ടിലുണ്ടായിരുന്ന ആശിച്ചവനാണ് ഞാൻ. നാണുമപ്പ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കും. ഈ കേൾക്കുന്നതൊക്കെ നേരാണോ നാണുമപ്പ? തോമാച്ചൻ അങ്ങേരെ കൊന്നതാണോ? അതെ, ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. നിയമം നടപ്പാക്കാൻ നിനക്ക് അത്രയ്ക്ക് വ്യഗ്രതയുണ്ടെങ്കിൽ ആദ്യം നീ അറസ്റ്റ് ചെയ്യേണ്ടത് കാടും നാടും മുടിപ്പിക്കുന്ന തോമസിനെയാണ്. നിനക്ക് അതിന് കഴിയോ? കഴിയില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ലീവ് ഇറ്റ്. നാളെ കാലത്ത് 10 മണിക്ക് ഞാനും ഒരു മന്ത്രിയാവും. ഒരുപക്ഷെ തോമാച്ചനേക്കാൾ കരുത്തനായ മന്ത്രി. അപ്പോൾ നീ എന്റെ മുമ്പിൽ ഒരു സബോർഡിനേറ്റ് ഓഫീസർ മാത്രമായിരിക്കും. യു വിൽ എക്സിക്യൂട്ട് മൈ ഓർഡേഴ്സ് ആൻഡ് സാല്യൂട്ട് മീ. ഇന്ന് നിങ്ങൾ എന്റെ മുമ്പിൽ ഒരു ക്രിമിനൽ ആണ്. എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേ പറ്റൂ. കം ഓൺ. സ്റ്റോപ്പ് ദേർ. അമ്മ ചോഷമിക്കണ്ട, ഇവൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇവനെന്നല്ല ആർക്കും, ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. തമ്പി കുഞ്ഞു പോ. ഐ വിൽ ഷൂട്ട് യു. നിനക്കെന്നെ കൊല്ലാൻ കഴിയുമോ? കൊല്ല്. കണ്ട് എടാ കൊച്ചനെ, ഈ ജന്മം നിനക്കതിന് സാധിക്കില്ല. ഈ ബേബിച്ചിനെ തളയ്ക്കാൻ നിനക്കെന്നല്ല ആർക്കും. പ്രദേശങ്ങളിൽ കനത്ത പേമാരിയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു പിഞ്ചു കുഞ്ഞടക്കം രണ്ടുപേർ മരണമടയുകയും വ്യാപകമായ കൃഷിനാശം സംഭവിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നു. കുപ്രസിദ്ധ കൊള്ളത്തലവൻ ദേവയ്യന്റെ ഒളിത്താവളം പോലീസ് കസ്റ്റഡിയിലായി. എന്നാൽ 100 വരുന്ന പോലീസ് സംഘം കൊടുങ്കാട്ടിനുള്ളിൽ ആസൂത്രിതമായി സൃഷ്ടിച്ച വലയത്തിൽ നിന്നും
ദേവയൻ വീണ്ടും രക്ഷപ്പെട്ടു. കേരളത്തിനകത്തും പുറത്തും പോലീസിന് പോലും പേടിസ്വപ്നമായിരിക്കുന്ന ദേവയനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് ഡി എസ് പി തമ്പിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം പോലീസ് കാട്ടിനുള്ളിൽ വ്യാപകമായ തിരച്ചിൽ തുടരുന്നു. വനം വകുപ്പ് മന്ത്രി ശ്രീ തോമസിന്റെ പേരിൽ ഈയിടെ ആരോപിക്കപ്പെട്ട ചന്ദനത്തിന്റെ കള്ളക്കേസിനെ തുടർന്ന് കർഷക പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. ഇതേ തുടർന്ന് ശ്രീ തോമസ് തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചു. തൽസ്ഥാനത്തേക്ക് മുൻമന്ത്രി പരേതനായ ശ്രീ ജോൺ മാത്യുവിന്റെ മകനും കർഷക പാർട്ടി യൂറോപ്യൻ പ്രസിഡന്റുമായ ശ്രീ ബേബി മാത്യുവിന്റെ പേരാണ് പാർട്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശ്രീ ബേബി മാത്യു തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കാർഷിക വിളകളുടെ വിലയിടിവിനെ പറ്റി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ഉന്നതതല യോഗം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കണ്ട വെക്കണ്ടാന്ന്. ഇപ്പോഴെന്തായി, പുലിവാൽ പിടിച്ചോ? ഒരു പുലിവാലും പിടിച്ചിട്ടില്ല. മന്ത്രിക്കസേര പോയെന്ന് വെച്ച് എനിക്കൊരു ചുക്കം സംഭവിക്കാൻ പോണില്ല. ഞാൻ വിചാരിച്ച ഇനിയും കയറും. കറണോ ആ കരിങ്കാലി വക്കച്ചനാണ് ഈ തുറപ്പം പണി ഒക്കെ ചെയ്തത്. അതും ഞാൻ ഉപദേശിച്ചതാ, അവനെ തോളി കയറ്റിക്കൊണ്ട് നടക്കണ്ടാന്ന്. ഇപ്പൊ ചെവിയും കടിച്ചു പറിച്ചുകൊണ്ട് പോയില്ലേ, അനുഭവിച്ചോ? എടോ ചാക്കോച്ചാ, താൻ നോക്കിക്കോ, അനുഭവിക്കാൻ പോകുന്നത് അവന്മാരാ, ഞാനല്ല. ഹലോ, അതെ തോമസ്, ആരാ? എവിടെ ഉണ്ടാകുമെന്നാ പറഞ്ഞത്? ശരി, ഞാൻ എത്തിക്കോളാമെന്ന് പറ. ആരാ? ദേവയന്റെ ഒരാളാ, ഉടനെ എന്നെ കാണണമെന്ന്. എടോ ചാക്കോച്ചാ, ദേവയൻ ഉണ്ടെങ്കിൽ ഞാൻ കിങ് ആടോ കിങ്. നാളെ രാവിലെ സത്യപ്രതിജ്ഞയാ എത്തുന്നത്, ബേബിയുടെ ശവമായിരിക്കും. ദേവയ്യനെ കൊണ്ട് ഇന്ന് രാത്രി അവന്റെ കഥ ഞാൻ തീർക്കും. താമര വാ. ഇപ്പോഴും എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയുകയാണ്, ആലോചിക്കാതെ ഒന്നിനും എടുത്തു ചാടണ്ട. പോടോ, ഉപദേശിച്ച് ഉപദേശിച്ച് താൻ എന്നെ റോട്ടിലിറക്കിയില്ലേ, ഇനി എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. ദേവയന്റെ ആൾ രൂപമോ പ്രതിരൂപമോ ഏതാണ് തോമാച്ചർ കാണുന്നത്? ബേബി. അതെ, ബേബി മാത്യൂസ്. ഇന്ന് ഈ കാട് ഭരിക്കുന്ന ബേബി മാത്യൂസ് അല്ല, നാളെ ഈ നാട് ഭരിക്കാൻ പോകുന്ന ബേബി മാത്യൂസും അല്ല. 2 വർഷം മുമ്പ് നിന്റെ മുമ്പിൽ ഒരുപക്ഷെ പ്രാണവായുവിനോട് കെഞ്ചിയ മാത്തുക്കുട്ടിച്ചായൻ എന്ന പാവ മനുഷ്യന്റെ മകൻ ബേബി മാത്യൂസ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ മാമാച്ച? നിങ്ങൾ എന്നെ മനഃപൂർവ്വം കുരുക്കിലാക്കുകയായിരുന്നു അല്ലേ? ഇനിയും സംശയമാണോ തോമാച്ചന്? എവിടെ ദേവയൻ? എവിടെ ദേവയൻ? എനിക്കറിയില്ല. ഇത് ദേവയന്റെ സ്ഥലമാണ്, നിനക്കറിയാതിരിക്കില്ല. പറയൂ, എവിടെ ദേവയൻ? തോമാച്ചൻ അറിഞ്ഞേ തീരൂ എന്ന് നിർബന്ധമാണെങ്കിൽ പറയാം. Thank you.
നമ്മളതിന് എത്രയോ മുമ്പ് കണ്ടുമുട്ടേണ്ടതായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു സന്ദർഭം കിട്ടിയത്. എനിക്കും മനസ്സിലായില്ലേ ദേവയ്യൻ എവിടെയുണ്ടെന്ന്? ഇനി നിന്റെ ഊഴമാണ്. വർഷങ്ങളായി ഞാൻ എന്നെ തന്നെ ഒരുക്കി കാത്തിരുന്ന നിന്റെ ഊഴം. വേണ്ട ബേബി, എന്നെവിടെ എന്നെ കൊല്ലരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നാടുനീളെ കള്ളും കുടിച്ച് മരങ്ങളോടും മയിൽക്കുറ്റിയോടും വൃഥാ സംസാരിച്ച് നടന്ന നസ്രാണി പയ്യൻ വനവാസത്തിന് പോയത് ബാലചാബല്യമായിട്ട് താൻ കരുതിയോ? അതും കഴിഞ്ഞ് എനിക്ക് ചന്ദനത്തിന്റെ മത്ത് പിടിപ്പിക്കുന്ന മണമുണ്ടെന്നറിഞ്ഞ് താൻ എന്നെ മാടി വിളിച്ചപ്പോ ഞാൻ പുറകെ വന്നതിന്റെ രാഷ്ട്രീയ മോഹം കൊണ്ടാണ് താൻ ധരിച്ചു. മണ്ടൻ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും ഊണിലും ഉറക്കത്തിലും ഒരേ ശബ്ദം മാത്രമായിരുന്നു കാതിൽ. സ്നേഹം മാത്രം തന്ന എന്നെ വളർത്തി എന്റെ അപ്പച്ചനെ കുരുതി കൊടുത്ത തോമാച്ചനെന്ന ചതിയന്റെ തേങ്ങൽ. ഒരു ചിത്രം മാത്രമായിരുന്നു കണ്ണിൽ. മാത്തുക്കുട്ടി എന്ന പാവം മനുഷ്യനെ കണ്ണിൽ ചോരയില്ലാതെ കൊല്ലാക്കൊല ചെയ്ത ദേവയ്യൻ എന്ന കാട്ടുമൃഗത്തിന്റെ ജീവനറ്റ ശിരസ്. അതിനുവേണ്ടി മാത്രം ബേബിച്ചൻ കാട്ടിൽ മറ്റൊരു ദേവയ്യനായി, നാട്ടിൽ മറ്റൊരു തോമാച്ചനായി. ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ പ്ലീസ്. Thank
ബേബി മാത്യു എന്ന ഞാൻ കേരള സംസ്ഥാനത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കൃത്യനിർവഹണത്തിന് ആവശ്യമായി മറ്റു മന്ത്രിയോട് ബന്ധപ്പെട്ടതൊഴികെ എന്റെ പരിഗണനയ്ക്കായി എത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു വ്യക്തിയോടോ ഒന്നിലധികം വ്യക്തികളോടോ പറയുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യില്ലെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു ബഹുമാനപ്പെട്ട ഗവർണർ, വേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രി, സദസ്സിലിരിക്കുന്ന മറ്റു മന്ത്രിമാർ, പൗരമുഖ്യന്മാർ, എല്ലാവർക്കും എന്റെ കൃതജ്ഞത. ജനാധിപത്യ പ്രാതിനിധ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പീഠമാണ് ഞാനിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റുവാങ്ങിയ ഈ മന്ത്രി കസേര. പക്ഷേ ബേബി മാത്യു എന്ന ഞാൻ ഇന്നത്തെ വനം വകുപ്പ് മന്ത്രി ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഈ പദവിയിലിരിക്കാൻ ഒട്ടും അർഹനല്ല. ഞാനൊരു കള്ളനാണ്, കൊലപാതകിയാണ്, രാജ്യദ്രോഹിയാണ്. വനം കൊള്ളയടിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ പദവികളെല്ലാം വെട്ടിപ്പിടിച്ചത്. ദേവയ്യൻ എന്ന ക്രൂരനെയും തോമാച്ചൻ എന്ന ചതിയനെയും ഞാൻ കൊന്നു. ഈ കൈകളുണ്ട്. മുഖ്യമന്ത്രിയുടെ 10 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്റെ അപ്പച്ചനെ മൃഗീയമായി കൊല ചെയ്തതിന് പകരം വീട്ടാൻ. ഇന്നത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഏത് കള്ളനും കൊലപാതകിക്കും പണമുണ്ടെങ്കിൽ പിടിച്ചു പറ്റാവുന്ന ഒരു പദവി മാത്രമാണ് ഈ മന്ത്രി കസേര. അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ഞാൻ. എന്റെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചെയ്തത്. ബഹുമാനപ്പെട്ട ഗവർണർ, എനിക്ക് ഈ സിംഹാസനം വേണ്ട, ഞാനിതിന് അർഹനല്ല. ഐ ഡോണ്ട് ഡിസർവ് ദിസ് ചെയർ. പ്ലീസ് ഓർഡർ ടു ടേക്ക് മീ അണ്ടർ കസ്റ്റഡി. സഹധർമ്മിണിയുടെയോ മറ്റു കുടുംബ ബന്ധങ്ങളുടെയോ തേങ്ങലുകൾക്ക് മുമ്പിൽ തളരുന്നവനാവരുത് ആദർശവാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഒരിക്കൽ ബേബിക്കുഞ്ഞ് ചെയ്ത എല്ലാ തെറ്റുകൾക്കും കൂട്ടുന്നവനാ ഞാൻ. എനിക്ക് ശിക്ഷയില്ലേ സാർ?